തലമുറ സംഗമത്തിന്റെ ഔപചാരികമായ വേദിയിൽ ഖിറാഅത്ത് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിലെ ഒരു മെമ്പർ നിസാമുദ്ദീൻ നിസാർ നെടുങ്കണ്ട വിദ്യാർത്ഥി വേദിയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി ഈ മഹത്തായ സംഗമത്തിന്റെ സ്വാഗത ഭാഷണത്തിന് വേണ്ടി അഷ്റഫ് ഹമീദ് ഹാജി തലമുറ സംഗമത്തിന്റെ കർമ്മധിരനായ ജനറൽ സെക്രട്ടറി അഷ്റഫ് ഹമീദ് ഹാജി വേദിയിലേക്ക് സ്നേഹാദരവും ക്ഷണിക്കുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ എല്ലാമായ കുടുംബത്തിലെ ഉമ്മമാരെ, ഇളയമ്മമാരെ, മൂത്തമ്മമാരെ, ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, സഹോദരി സഹോദരന്മാരെ, മരുമക്കളെ, മക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 2 വർഷത്തോളമായി ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടിട്ട് ബഷീർച്ച ഒരു കഠിന പ്രയത്നം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, കഴിഞ്ഞ ജനുവരി 8 നമുക്ക് ആദ്യമായി ഒരു ഒത്തുകൂടൽ സാധിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഒത്തുകൂടുന്നു ഇന്ന്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് എത്ര ശുക്ര പറഞ്ഞാലും അധികമാവില്ല. കാരണം ഈ ചെറിയ സമയത്തിനകത്ത് നമുക്കൊരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു അതിനെല്ലാ വഴികളും തുറന്നു തന്നിട്ടുണ്ട്. അതിന് എത്ര ശുക്ര ചെയ്താലും റബ്ബിന് അധികമാവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മള് കുടുംബക്കാരുടെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരുപാട് വളരെ മനസ്സുകൊണ്ട് നമ്മളെ സ്വീകരിച്ചവരാണ് എല്ലാവരും. അതിന് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. എൻ്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം പറയലാണ്. അതിനുശേഷം മുമ്പേ രണ്ട് കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, നമുക്ക് അൽഹംദുലില്ലാ നമ്മുടെ ഓരോരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങളെ ഓരോ ഏൽപ്പിക്കുന്ന ഓരോ നാണയ തുട്ടുകളും അൽഹംദുലില്ലാ അത് ഒരു അമാനത്താണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇതുവരെ എല്ലാം കൈകാര്യം ചെയ്തത്. ഒന്നുകൂടി കൂട്ടി പറയട്ടെ, ഈ വർഷത്തിന്റെ അടുക്ക്, ഈ സമയത്തിന്റെ അടുക്ക് ഇതുവരെ ഒരു അധിക ചെലവോ കാണിക്കാത്ത ഒരു കമ്മിറ്റിയാണ് ഈ നിലവിലുള്ളത്. കാരണം നിങ്ങൾ എന്തിനാണ് ഏൽപ്പിച്ചത്, ആ ബദ്ധിച്ച ഉത്തരവാദിത്തം 100% അത് അൽഹംദുലില്ലാഹ് അത് നിറവേറ്റി എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം അതിൽ ഞങ്ങൾ കരുതിയത് വരുന്നതാണ്, നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തിയാൽ നമുക്ക് വലതുഭാഗം തൂങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഞങ്ങൾ കയ്യിലുണ്ടാവണം എന്നുള്ള ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഞങ്ങളെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ മനഃപൂർവ്വം അല്ലാത്തതാണ്. എന്തായാലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ എന്നും തിരുത്താൻ തയ്യാറായവരാണ്. അല്ലാണ്ട് ഞങ്ങളെല്ലാം പഠിച്ചവരോ അറിഞ്ഞവരോ അല്ല, ഞങ്ങൾ പ്രവർത്തനത്തിൽ ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരല്ലേ. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അതൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം, പറയണം. ഇനി ഒരുപാട് നന്മയുള്ള പ്രവർത്തനമായി ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകണം. അത് സർവശക്തൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഇവിടെ സ്വാഗതം പറയേണ്ടത് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തെയാണ്. കാരണം പാണത്തൂരിന്നും രാവിലെ 7 മണിക്കൊക്കെ വിട്ടവരുണ്ട്. അൽഹംദുലില്ലാഹ് അവർ 7 മണിക്ക് വിടണമെങ്കിൽ സ്വയംസ്കരിച്ച ഉടനെ റെഡിയായി വേണ്ടിവരുണ്ട്. അവരൊക്കെ ഇവിടെ എത്തി നിങ്ങളില്ലേ, നിങ്ങളാണ് ഇതിൻ്റെ എല്ലാം ചുമര്. ആ ചുമരുണ്ടെങ്കിലേ പറ്റില്ല അവർക്ക് ചിത്രം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെയാണ് ആദ്യം സ്വാഗതം പറയേണ്ടത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം എന്നാണ്. കാരണം നിങ്ങളില്ലെങ്കിൽ ഈ സ്റ്റേജിൽ ആളുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളാണ് പ്രധാനം. അള്ളാഹുവിൻ്റെ അഭാരം കൊണ്ട് നിങ്ങളെ എല്ലാ പ്രവൃത്തികളും അള്ളാഹു ഓരോ ചവിട്ടടികളും അള്ളാഹു സ്വീകരിക്കുന്ന ഒരമലാക്കട്ടെ. അതിന് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട അധ്യക്ഷൻ എന്ന് വഹിക്കുന്നത് ഈ തലമുറ സംഗമത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാനാണ്, അബ്ദുസമദ്. അബ്ദുസമദിനെ എൻ്റെ സ്വന്തം പേരിലും കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് പ്രാർത്ഥന നടത്തിയത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുൽ അസീസ് അഷ്റഫിയാണ്.
അദ്ദേഹം അൽഹംദുലില്ലാ നമുക്കെന്നും നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാലും അൽഹംദുലില്ലാ നമ്മളോട് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് ഒരു ആവേശം തന്ന നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പം നല്ല രീതിയിൽ എന്തെങ്കിലും കാണുന്നുണ്ട് അത് പറയും അത് അന്വേഷിക്കുകയും ആ അന്വേഷിച്ച കാര്യങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഹൈറാണ് എന്ന് നമ്മൾ ഉപദേശിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ്. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഈ ഇതിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ നിസാമുദ്ദീൻ ആണ് ഖിറാഅത്ത് നടത്തിയത്. ഖിറാഅത്ത് നടത്തിയ നിസാമുദ്ദീനെയും അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അവൻ ആഫിയത്തിനെ പഠിക്കുകയാണ്, ഒരു സാലിഹായ സന്താനമാക്കട്ടെ. അതുപോലെ നമ്മളെല്ലാ മക്കളെയും അല്ലാഹു തആല സാലിഹായ സന്താനമാക്കട്ടെ. അവനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ആര് എന്ന് പറഞ്ഞാൽ ഏറ്റവും യോഗ്യനായ ഒരാളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കാരണം ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനപ്പുറം മറ്റൊരു യോഗ്യനായ ഒരാളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളെല്ലാവരും ഈ സമയത്ത് ഇവിടെ വന്നിരിക്കാൻ ഒരാൾ ഒരു നിമിത്തമായിട്ടുണ്ടെങ്കിൽ ആ നിമിത്തമായ ആളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അല്ലാഹു തആല ഇനിയും ഒരുപാട് നന്മ ചെയ്യാനും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകാൻ കഴിക്കട്ടെ. നമ്മുടെ ബഷീർ ചാനെ ഹൃദയം കൊണ്ട് ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പദ്ധതി വിശദീകരണം ചെയ്യുന്നത് അഹോരാത്രം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അഷ്റഫാണ്. അഷ്റഫിനെ ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാമായ സുലൈമാൻ ചാൻ. സുലൈമാൻ ചാൻ അറിയാത്ത ഒരു കുടുംബത്തിൽ വസീർച്ച കഴിഞ്ഞ രണ്ടാമത്തെ ഒരാളാണ് സുലൈമാൻ ചാൻ. കാരണം സുലൈമാൻ ചാൻ്റെ എഴുത്തുകൊണ്ട് നമ്മളെ എല്ലാവരെയും ഭയങ്കര സന്തോഷിപ്പിക്കുന്ന മഹാനായ ഒരു പ്രവർത്തകനാണ്. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകാൻ കഴിക്കട്ടെ. സുലൈമാൻ ചാനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നലെ ഈ ഒരു പരിപാടിക്ക് മാത്രം ആയിട്ട് ഇർഷാദ് ദുബായിൽ നിന്ന് വന്നതാണ്. ഞാനും അങ്ങനെ വന്ന തന്നെ അത് കാര്യം. അൽഹംദുലില്ലാ ഇർഷാദിന് അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യം അനുഗ്രഹിക്കട്ടെ. അത് കൂടാതെ ഒരു പ്രധാനം കൂടി ഉണ്ട്. നമ്മളെ ആയിഷ ഉമ്മയുടെ പൊന്നോമനെ മകൻ ഇത്ര താല്പര്യത്തോടു കൂടി ഇവിടെ വന്നല്ലേ. അല്ലാഹു തആല അതെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഇർഷാദിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ കാർന്നവർ അസ്ലം ചാ എന്ത് തിരക്കുണ്ടായിട്ടും ഇന്ന് പയ്യന്നൂർ അത്യാവശ്യം പോകേണ്ടതുണ്ടായിരുന്നു. എന്നിട്ടും അൽഹംദുലില്ലാ നമുക്ക് ഇതിന് അത്യാവശ്യമാണ് നമ്മുടെ ഇത്. ഞാൻ എൻ്റെ പ്രസൻറ്റ് അവിടെ ആവശ്യമാണെന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞ് ഇവിടെ വരാനുള്ള മനസ്സ് കാണിച്ച അസ്ലം ചാൻ മാഷാല്ല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഇതിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളെ ജേഷൻ മുഹമ്മദ് കുഞ്ഞി, അതുപോലെ ഷബീർ മൊയ്തുച്ച ടിപ്ടോ, അബൂബക്കർ നമ്മുടെ റഹീം എല്ലാവരെയും ഇൻഷാല്ലാ ഇനി വരുന്നവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല നമുക്ക് ഇനി ഒരുപാട് കാലം നന്മ ചെയ്യുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ആങ്കർ സിദ്ദീഖ്, അതേപോലെ എനിക്ക് വിട്ടുപോയ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്. അവര് വരുമ്പോ അവര് നമ്മളെ ഓരോരനക്കവും കടലിനക്കരെ നിന്ന് കാണുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അവർക്ക് വേണ്ടി അവരെ പ്രത്യേകം ഈ ഓൺലൈനിനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരു കാർന്നവര് കൂടി ഇവിടെ ബാക്കിലാണ്ട് കണ്ടിട്ടില്ല. നമ്മുടെ കുഞ്ഞാമച്ച അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി കേൾക്കട്ടെ. ശരീരം കൊണ്ട് കൈയാഞ്ഞിട്ടും ഇവിടെ വന്നിട്ട് നിർബന്ധമായിട്ട് വരണമെന്നില്ല, ആ മാനസിക ഇതുകൊണ്ട് എത്തിയതാണ്. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകാൻ കേൾക്കട്ടെ. മൂപ്പര് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇൻഷാല്ലാ ഈ വരുന്നവരെല്ലാവരെയും അദ്ദേഹത്തിന്റെ വാശിയിൽ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സംഗമത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് അബ്ദുസ്സമദ് നടുകേണ്ടയാണ്. അദ്ദേഹത്തിന്റെ ക്ഷണം കൊണ്ട് നമ്മുടെ ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി തലമുറ സംഗമം പ്രസിഡന്റ് സി എച്ച് ബഷീർ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്നേഹാദരവും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്.
ഇതിനു ശേഷമായിരിക്കും അധ്യക്ഷ പ്രസംഗമുണ്ടാവുക. അതുപോലെ നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ഒക്കെ കാരണവരായ അലിക്കുട്ടി ഹാജി സാഹിബ് ഉസ്താദ് മുസ്ലിയാർ അവരുകൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹാദരവും സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന പ്രസംഗം ഇന്നന്റെ സ്തമന സൂര്യന്റെ പുൻകിരണങ്ങൾ ഏറ്റുപുളകിതമാകുന്ന ബേക്കൽ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ കുടുംബ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സി എച്ച് ബഷീർ സാഹിബിനെ വേദിയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പേ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നേരത്തെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ വേണ്ട വിധം ഇതിൽ ശ്രദ്ധിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ എന്ന് കരുതി റമദാനൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഇല്ലാതായി. അങ്ങനെ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഞങ്ങൾ ഈ വേദി ഒരുക്കിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും അപാകതകൾ നിങ്ങൾക്കാർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഉണർത്തിക്കൊണ്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ചരിത്രത്തെ പ്രസിദ്ധമായ ഒരു സംഗമമാണ് നമ്മുടെ ഈ ബേക്കൽ ക്ലബിൽ വെച്ച് നടന്നത്. എന്നിട്ടും ചില ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാ അങ്ങനെ യാതൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ വരാതിരിക്കില്ല. അബദ്ധങ്ങൾ തിരിച്ചറിയുമ്പോൾ തിരുത്തുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അങ്ങനെ തിരുത്തുന്നവനാണ് നല്ലവൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഉത്തരവാദിത്വം ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. കഴിഞ്ഞ സംഗമത്തിൽ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ സി എച്ച് കുഞ്ഞബ്ദുള്ള ഹാജി സാഹിബാണ്. വരാനുള്ള പ്രയാസം കൊണ്ട് ഇപ്രാവശ്യം എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കഴിയുമെങ്കിൽ വരുമെന്ന് പറഞ്ഞിരുന്നു, വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇൻഷാല്ലാ അല്ലാഹു അദ്ദേഹത്തിന് ആയുസ്സും ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ ഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദ ഫഅന റബ്ബുകും ഫത്തഖൂൻ. മഹത്തായ ഈ ഖുർആനിക വാക്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ കുടുംബ കൂട്ടായ്മയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ ഈ മഹത്തായ വാക്യത്തെക്കുറിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ ഐക്യമില്ലായ്മയാണ് സർവനാശത്തിനും കാരണം എന്ന് സൂക്ഷ്മതയോടെ ഈ ഉമ്മത്തിനെ വീക്ഷിക്കുന്ന ആർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. സമൂഹത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നും വരുന്ന കൈകൾ ഒരു സുപ്രയുടെ നാല് ഭാഗത്ത് നിന്നും ഭക്ഷണത്തിലേക്ക് കൈനീട്ടുന്ന ആൾക്കാരുടെ ആവേശം എന്താണോ
അതിനേക്കാൾ ആവേശത്തോടെ ഈ ഉമ്മത്തിനെ നാലു ഭാഗത്തു നിന്നും പിടിച്ചു വലിക്കാൻ വലിക്കുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ കാലമാണോ ഇത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആണെന്നാണ്. കാരണം ഏത് വഴിയിലും എങ്ങനെ നോക്കിയാലും ഈ ഉമ്മത്തിൻ്റെ മീത്തെ കുതിര കയറുന്ന ഒരു വിഭാഗം ആൾക്കാർ എല്ലായിടത്തും ലോകത്ത് തന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും കൈകൾ നീണ്ടുവരാൻ കാരണമെന്ന് ഇത് പറയുമ്പോൾ നബിയുടെ അടുത്തുണ്ടായിരുന്ന സഹാബത്ത് ചോദിച്ചപ്പോൾ അവർ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചവറുകൾ മാത്രമായിരിക്കുമെന്ന്, എണ്ണത്തിൽ കുറവായിരിക്കുമോ എന്നാണ് സഹാബത്തിൻ്റെ സംശയം ഉണ്ടായിരുന്നത്. പക്ഷെ നബി തിരുത്തുകയാണ്, അവർ എണ്ണത്തിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും, പക്ഷേ അവരുടെ ഈമാൻ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചവറ് പോലെ ഒരു വിലയും നിലയും ഇല്ലാത്തതായിരിക്കും എന്ന് അന്ന് നബി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കണക്കിലെടുക്കണം. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഈ ഉമ്മത്തിന് ഐക്യമില്ലായ്മ നമ്മൾ തിരിച്ചറിയുകയും അതിനുവേണ്ട ഏത് വിട്ടുവീഴ്ചയും ചെയ്യാൻ നാം തയ്യാറാവുകയും ചെയ്യണം. റബ്ബ് തആല ഈ ഖുർആൻ ആയത്തിന്റെ കൂടെ തന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയാൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ, തീർച്ചയായും ഈ സമൂഹം ഒരേ ഒരു സമൂഹമാണ്, ഒരൊറ്റ സമൂഹമാണ്. വഅന റബ്ബുക്കും ഫത്തഖൂൻ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്. അപ്പൊ ഈ സമൂഹം ഏത് സമൂഹം എന്നുള്ളത് നമ്മൾ ഇരുന്ന് പഠിച്ചെടുക്കേണ്ടതാണ്. കാരണം ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്. ആ രക്ഷിതാവിന്റെ രക്ഷാകർത്തൃത്വം എവിടെയൊക്കെ എത്തുന്നുണ്ടോ ആ സമൂഹത്തിന്റെ അള്ളാഹു കാര്യം, ഞാൻ നിങ്ങളുടെ രക്ഷിതാവുമാണ്. അതുകൊണ്ട് ഫത്തഖൂനി, എന്നെ നിങ്ങൾ സൂക്ഷിക്കണം, എന്നെ സൂക്ഷിച്ചായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പറച്ചോൻ നമ്മളെ മുമ്പാകെ അറിയിക്കുകയാണ്. നമ്മള് ഈ കാര്യത്തിൽ എത്രത്തോളം കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഓരോ ആൾക്കാരും പരിശോധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പറച്ചോൻ പിന്നീട് പറയുകയാണ്, കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ആണെങ്കിലും ഈ സമൂഹം ഇതിനെ തുണ്ടം തുണ്ടം തുണ്ടമാക്കി, കഷ്ണം കഷ്ണം കഷ്ണമാക്കി, ഓരോ കഷ്ണങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് എന്റെ കയ്യിലുള്ള കഷ്ണമാണ് ഏറ്റവും ഉത്തമമായത് എന്ന് അവകാശപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയും സൂറത്തുൽ മുഅ്മിനൂനിൽ, വളരെ വ്യക്തമായി നമ്മോട് പറയുന്ന കാര്യമാണ്. ഈ സമൂഹം ഏതാണെന്ന് നാം പരിശോധിക്കണം. തുണ്ടം തുണ്ടമാക്കിയിട്ട് ഓരോ കഷ്ണവും കയ്യിൽ വെച്ച് എന്റെ കയ്യിലുള്ളതാണ് ഏറ്റവും ഉത്തമമായതെന്ന് മനുഷ്യൻ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇത്തരം ആൾക്കാർക്ക് മുതലും മക്കളെയും ഇങ്ങനെ വാരി വാരി കൊടുത്തതുകൊണ്ട് അവർക്ക് ഞാൻ നന്മ ചെയ്യാൻ വേണ്ടി ധൃതി കൂട്ടുകയാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോ കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ, കാരണം നമുക്ക് സംഭവിച്ച വീഴ്ചകൾ എന്തെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കത് തിരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. പിന്നെ അള്ളാഹു അതിന്റെ ബാക്കിയായിട്ട് പറയുകയാണ്, ആരാണ് നന്മയുള്ളവൻ ആരാണ് നല്ലവൻ എന്ന് വിശദീകരിക്കുകയാണ്. والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. ഇതൊക്കെയാണ് നല്ല മനുഷ്യന്മാരുടെ യോഗ്യത. അപ്പോ ഈ ആയത്ത്, ഈ വചനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ, കാരണം അവർ അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവരെ ഹൃദയം കിടുകിടാ വിറക്കുകയും കാര്യങ്ങളിലേക്ക് അവർക്ക് കടക്കാൻ ശ്രദ്ധ വരികയും ചെയ്യും. അങ്ങനെയുള്ളവരാണ് ശരിയായ പിന്നെ മുത്തഖികൾ എന്ന് അള്ളാഹു ഇത്തരം ആയത്തുകളിലൂടെ നമ്മളെ അറിയിക്കുകയാണ്.
അതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ വിശ്വസിക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയത് നമ്മുടെ ഇപ്പൊ ഇവിടെ ഓതിവെച്ച ഖുർആനായത് പോലെയുള്ള ഖുർആൻ ആണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലുത്. അതുപോലെ മറ്റ് നമ്മൾ ഈ ദിവസം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥിതി, ഈ ഖുർആൻ, ഈ വ്യവസ്ഥിതി, ഓക്സിജൻ, സൂര്യപ്രകാശം, വെള്ളം, ഇത്തരം നൂറുകൂട്ടം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിവിടെ ആസ്വദിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇതിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കും അവർ. വല്ലദീന റബ്ബിക്കും, അവർ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ അറിഞ്ഞുകൊണ്ട് ഒരാളെയും ഒരു വസ്തുവും പങ്കുചേർക്കുകയുമില്ല. അതുമാത്രമല്ല, അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്മേൽ അവരുടെ കയ്യിലുള്ളത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ അവർ സന്നദ്ധരാകും. അവരുടെ മുതലുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവർ തയ്യാറാകും. ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥ നന്മയുള്ളവർ എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആയത്തുകളിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് അത്തരം മനുഷ്യന്മാരായി ജീവിക്കാൻ, അതിലൂടെ നമ്മുടെ കുടുംബത്തെ, അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കുടുംബത്തെ ഒരുമിച്ച് ചേർക്കാൻ, ഇനി ഒരിക്കലും മറന്നു പോകാത്ത വിധം പരസ്പരം പരിചയപ്പെടാൻ എല്ലാ കുടുംബക്കാരും തയ്യാറാവണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാ, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 9 മണിവരെയുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ പലരും വൈകിട്ടായിരിക്കും ഇവിടെ എത്തുക. ഇൻഷാല്ലാ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ വക കാര്യങ്ങളെല്ലാം വേണ്ട വിധം മനസ്സിലാക്കി, എന്താണ് കുടുംബബന്ധം, എന്തിനാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ, വെറും ഒരു ആവേശത്തിൻ്റെ പിറകിലല്ലാതെ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഈ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിലൂടെ നമുക്ക് ഇന്ന് കഴിയുന്നുണ്ട് പല വിധത്തിലും. ഇൻഷാല്ലാ അത് ഇതിനേക്കാൾ ഉപരിയായി നമുക്ക് തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട്, വീഴ്ചകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, പരസ്പരം അകലാതെ അടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ഓതി വെച്ച ആയത്തുകൾ മുഴുവനും നിങ്ങൾ മുമ്പിൽ പഠിക്കാൻ വേണ്ടി ഇട്ട് തന്നുകൊണ്ട് ഞാൻ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുസ്സമദ് നെടുങ്കണ്ടയെ വേദിയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഉള്ള തടിച്ചു കൂടിയിട്ടുള്ളവർ വേദിയിൽ വന്നിരിക്കണമെന്നറിയിക്കുകയാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഈ വേദിയിൽ വന്നിരിക്കണമെന്നൊരിക്കൽ കൂടി അറിയിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി അബ്ദുസ്സമദ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനവും ആദരവും നിറഞ്ഞ നമുക്ക് ദുആക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ നാട്ടിലൊരുപാട് കാലം ഇമാമായി നിന്ന നമ്മുടെ അസീസ ഷർഫി പണത്തൂർ, അതുപോലെ നമുക്കിന്നിവിടെ ഖിറാഅത്ത് വളരെ നന്നായി നമ്മെ ഉണർത്തിയ ഖിറാഅത്ത് ഓതിയ എൻ്റെ പൊന്നോമന മോൻ നിസാമുദ്ദീൻ നിസാർ, അതുപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ജനറൽ സെക്രട്ടറി അഷറഫ് ഹാജി അവർക്ക്, അതുപോലെ നമുക്കിപ്പോൾ ഉദ്ഘാടനം ചെയ്തു തന്ന നമ്മുടെ ഈ കുടുംബസംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഷീർ സാഹിബ് അവർക്ക്, അതുപോലെ ഇതിനെ എണ്ണയിട്ട ചക്രം പോലെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുലൈമാൻ സാഹിബ്,
അതുപോലെ നാം എല്ലാം വളരെ ആദരവോടും ബഹുമാനത്തോടും കാണുന്ന ആലിക്കുട്ടി ഹാജി അസ്ലം ച പദ്ധതി വിശദീകരിക്കുന്ന അഷറഫ് കണിച്ചറ, ആശംസകൾ അർപ്പിക്കുന്ന ഇർഷാദ് അരൈ, വേദിയിലുള്ള അബ്ദുറഹ്മാൻ ആഷിഫ്, ജലീൽ എം പി, മുഹമ്മദ് കുഞ്ഞി ഫാൻസി, മുഹമ്മദ് കുഞ്ഞി ഹാജി, അബൂബക്കർ റോസച്ച, മൈദൂർ ടിപ്ടോപ്, കുഞ്ഞാമത് കുളവൽ. നമുക്കിവിടെ നന്ദി പ്രകാശിപ്പിക്കുന്ന സെമീർ ഡിസൈൻ, സമാപന സമ്മേളനത്തിൽ നന്ദി അറിയിക്കുന്ന ഷബീർ അസൻ, അതുപോലെ നമുക്കിന്ന് ഇവിടെ നമ്മുടെ കുടുംബജീവിതം എന്ത് എന്ന് നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു പൊന്നുമോള് നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ കിട്ടുക എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം നാം ക്ലാസ്സുകൾ ശേഖരിക്കാൻ വേണ്ടിയും ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ പറ്റിയും മറ്റു കുടുംബങ്ങളിലേക്കും മറ്റു സദസ്സുകളിലേക്കും നട്ടോട്ടം കൊടുത്തതിനിടയിൽ നമുക്ക് വീണ് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം തന്നെയാണ് ഇർഫാന അബ്ദുൽ ഖദർ മുട്ടത്തല. ഒരുപാട് പഠിച്ചു വളർന്ന് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഒരുപാട് ക്ലാസ്സുകൾ അവതരിപ്പിക്കാനും ഒരുപാട് നന്മകൾ ചെയ്യാനും അദ്ദേഹത്തിന് ആ പൊന്നുമോളുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രധാന കർത്തവ്യം അധ്യക്ഷൻ എന്നാണ്. നിരവധി നമ്മൾ സദസ്സിൽ നോക്കി പറയാറുണ്ട് അധ്യക്ഷ പ്രസംഗം അധിക പ്രസംഗം എന്നാണ്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ആദ്യമായി ഞാൻ ആരാണെന്ന് അറിയണമല്ലോ. മുഹമ്മദ് ഹാജി കുടുംബ തലമുറയിലെ മറിയുമ എന്ന ഞാണിക്കടവുള്ള ഉമ്മയുടെ മകൾ നഫീസ എന്നിവരുടെ ആറാമത്തെ മകൾ സെമീറയെ 30 വർഷം മുമ്പ് വിവാഹം കഴിച്ച് ഈ കുടുംബത്തിൻ്റെ ഒരു മെമ്പറായ വ്യക്തിത്വമാണ്. അൽഹംദുലില്ലാ, ഈ കുടുംബത്തോട് എൻ്റെ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളത് ഈ 30 വർഷത്തോളം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്നുള്ളത് കൊണ്ടും നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തിലും റാഹത്തിലും പോയി എന്നുള്ളത് വലിയ അനുഗ്രഹം തന്നെയാണ്. തട്ടലില്ലാതെ മുട്ടലില്ലാതെ ഒരു പ്രയാസങ്ങളുമില്ലാതെ ജീവിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബത്തിൽ നിന്നും എനിക്ക് കിട്ടിയ വലിയൊരു സർട്ടിഫിക്കറ്റ്. ഈ കുടുംബത്തിലത്തെ കുട്ടിയായതുകൊണ്ട് മാത്രമാണ് അങ്ങനെയും പറയേണ്ടി വരുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ ആദ്യമായി ശുക്ർ ചെയ്യുന്നു. അതുപോലെ നമുക്ക് കുടുംബ ബന്ധം പുലർത്തുമ്പോൾ പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ നാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നാം വീഴ്ചകൾ വരുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നാം ഉണ്ടാക്കണമെന്ന് ആദ്യമായി എൻ്റെ കുടുംബക്കാർ ഉണർത്തുകയാണ്. നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഷീർ ഷ പറഞ്ഞതുപോലെ എല്ലാം പൂർണ്ണമായ ഒരാളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവുമോ എന്ന് സംശയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെവിടെയെങ്കിലും സൂഫിസമായി ജീവിക്കുന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നേരെ മറിച്ച് കുടുംബമായി ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസ പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരാളെ കീറിമുറിക്കാൻ വേണ്ടി ഈ ചുണ്ടിനകത്തുള്ള പല്ലാണ് ആവശ്യം വരുന്നത്. നേരെ മറിച്ച് നമുക്ക് ആ സഹോദരനെ കൂട്ടുപിടിക്കാൻ വേണ്ടി അകത്തുള്ള പല്ലെടുക്കുന്നതിന് മുമ്പ് മുമ്പിലുള്ള ചുണ്ട് കൊണ്ടൊന്ന് ചിരിക്കാൻ പറ്റിയാൽ ആ ചിരിയായിരിക്കും അദ്ദേഹത്തിനുണ്ടാകുന്ന സമാധാനം. ആ സമാധാനത്തിന് വേണ്ടി ചുണ്ട് ഉപയോഗിക്കുന്നതിന് പകരം ചുണ്ട് തുറന്ന് കളിക്കാനുള്ള പല്ലിനെ എടുക്കുന്നതിന് പകരം നമുക്ക് ആദ്യമായി നമുക്ക് ചുണ്ടെടുക്കാം, അതായിരിക്കും നമുക്ക് ആവശ്യം. ആ ചിരി നമ്മളെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാനുള്ള ഒരു വിഷയമാർഗമായി നമുക്ക് ഇന്ന് മുതൽ പ്രതിജ്ഞയെടുക്കാം. അതുപോലെ നമുക്ക് പ്രയാസങ്ങൾ അനുഭവിച്ച് നമ്മളിടത്തേക്ക് വരുന്നവനെ തട്ടിമാറ്റുന്നതിന് പകരം അവനെ കൂടെ കൂട്ടാൻ പറ്റിയാൽ കൂടെ കൂട്ടാൻ നമ്മുടെ ആരോഗ്യം ഉപയോഗിക്കേണ്ടി വരില്ല, തട്ടിമാറ്റാൻ നമ്മുടെ ആരോഗ്യം ഉപയോഗിക്കേണ്ടി വരും. ആ ആരോഗ്യം ഉപയോഗിച്ച് തട്ടിമാറ്റുന്നതിന് പകരം അവനെ നമ്മളതാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൂടെ പിടിച്ചാൽ അവൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ അകറ്റാൻ പറ്റും. അങ്ങനെ കൂടെ കൂട്ടുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് ഇന്ന് മുതൽ പ്രതിജ്ഞയെടുക്കാം. അങ്ങനെ ഈ കുടുംബ സദസ് നമ്മൾ ഒന്ന് ഒരുപാട് പ്രതിജ്ഞകളായിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മുഹമ്മദ് ഹാജിയുടെ മക്കളാണ്
എന്ന വാദത്തോടു കൂടി, അതല്ലാതെ 11 മക്കളുടെ കുടുംബ പാരമ്പര്യം പറയുന്നതിന് പകരം എവിടെ ചെന്നാൽ മുഹമ്മദ് അജിയുടെ പരമ്പരയാണ് എന്ന് പറയാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് പോകാൻ പറ്റണം. അതിന് നമ്മുടെ തലമുറ സംഘം കമ്മിറ്റി അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യം വരുന്ന വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിലേക്ക് ഈ കമ്മിറ്റി കൈനീട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആരോഗ്യം, ആരോഗ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീടില്ലാത്തവർക്ക് വീടിന്റെ പദ്ധതികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പദ്ധതികൾ, ഭക്ഷണം, റമദാനിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്നത് ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതിലൊക്കെ ഈ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അതല്ലാതെ കണ്ണുമൂട്ടിയിരിക്കുകയല്ല ചെയ്തത്. അവരുടെ ജോലി തിരക്കിൻ്റെ ഇടയിലും അവരുടെ സമയത്തിൻ്റെ സുലൈമാൻ ചാനലിൻ്റെ ചെറിയ സമയം കിട്ടുമ്പോഴും ഫോൺ വിളിക്കും, നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടത്. ബഷീർ ചബിനി ഇതിന് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പദ്ധതികളും പ്രയാസങ്ങളത്തിൻ്റെ ഇടയിലും നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന വീഴ്ചകൾ വീഴ്ചയായി കാണരുത് എന്നാണ് എൻ്റെ കുടുംബക്കാരോട് എനിക്ക് പറയാനുള്ളത്. വീഴ്ചകളില്ലാതെ ഒന്നും മുന്നോട്ട് പോലെ വീഴ്ചകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ കൂടാ കൂടാ പറ്റുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ മനുഷ്യനെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യ സഹജമായ തെറ്റുകൾ കാണുമ്പോൾ അവരെ ദൂരത്താക്കാതെ ഈ കമ്മിറ്റിയോടും പറയാനുള്ളത് എനിക്ക്, മനുഷ്യ സഹജമായ തെറ്റുകൾ കാണുമ്പോൾ അതവരെ കൂടെ കൂട്ടാതെ ദൂരത്താക്കുന്ന ഒരു സ്ഥിതി നമ്മളിലും ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ കുടുംബത്തിനിടയിലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് ഈ കുടുംബത്തിന്റെ കൂടെ കൂടാൻ പറ്റും. അതുപോലെ സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യം വരുമ്പോൾ നിങ്ങൾ എല്ലാവരും അകമഞ്ഞ് സഹായിക്കണം. നമുക്കറിയാം, നമ്മൾ ചോർന്ന് വീഴുന്ന വെള്ളത്തിന്റെ അടിയിൽ ബക്കറ്റ് വെക്കും. അത് ഒറ്റ പ്രാവശ്യം നിറയാൻ വേണ്ടിയല്ല ബക്കറ്റ് വെക്കുന്നത്. ഊർന്നൂർന്ന് വരുന്ന വെള്ളം തുള്ളിത്തുള്ളികളായി വന്നുകൊണ്ട് ആ ബക്കറ്റ് നിറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നേരെ പൈപ്പിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിറയായിരിക്കും. നേരെ പോലെ നൂർന്ന് നൂർന്ന് വരുന്ന വെള്ളത്തിന് നമുക്ക് ആശ്വാസങ്ങൾ ഉണ്ടാവും. ആ ആശ്വാസത്തിൻ്റെ മഴകളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ നമ്മുടെ കമ്മിറ്റിക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ കൊടുക്കുന്ന 100 ഒന്നുമല്ല എന്ന് കരുതി വരും. എൻ്റെ ആ 100 ഒരു തുള്ളി വെള്ളമായി അവതിൽ വന്നാൽ ആ വെള്ളത്തിൻ്റെ കൂടെ മറ്റൊരു വെള്ളം വരുമ്പോൾ അത് ഒന്നുകൂടി ഉഷാറാവും എന്നുള്ള വലിയൊരു പ്രതിജ്ഞയോടുകൂടി നിങ്ങൾ ഈ കമ്മിറ്റിയെ സഹായിക്കണം. ഇൻഷാല്ലാ ഒരുപാട് പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നുണ്ട്. ആ പദ്ധതികളൊക്കെ ഇൻഷാല്ലാ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഷറഫ് സാഹിബ് വിശദീകരിക്കും. ഇൻഷാല്ലാ ഇനി സമയം കിട്ടുകയാണെങ്കിൽ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെടാനും സംസാരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇൻഷാല്ലാ ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുപോലെ ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ഏറ്റവും മനഃപ്രയാസമുണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സദസ്സിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടായത് നമ്മൾ സലാമിച്ചാണ്. സലാമിച്ച ആ സമയത്തും രോഗിയായിരുന്നു. സലാമിച്ച സ്വന്തമായി റൂമെടുത്ത് ഇവിടെ താമസിച്ച് നമ്മളെ കൂടെ കൂടിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ ഈ കൂടുന്നതും നമ്മൾ ഇരിക്കുന്നതൊക്കെ കണ്ട് ആ ഖബറിൽ സന്തോഷം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ എൻ്റെ ഉപ്പ കഴിഞ്ഞ ആദ്യത്തെ സിയാറത്തിന് കോയാപ്പള്ളിയിൽ നമ്മൾ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അവിടെ എത്തിയതായിരുന്നു. ആ സിയാറത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അത് നമ്മുടെ ഏറ്റവും കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ടാണ് കാണുന്നത്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ വിളിച്ചു ചോദിക്കും, ഗൾഫിൽ നിന്നായാലും എവിടെ നിന്നായാലും. അപ്പോൾ ഒരു ധൈര്യം തരാനുണ്ട്, ഇറങ്ങിക്കമോനെ, ഇൻഷാല്ലാ അള്ളാഹു വിജയിപ്പിക്കുമെന്ന്. അള്ളാഹുവിൻ്റെ അപാരമായിരിക്കും കൊണ്ട് ഇന്ന് വരെ വിജയങ്ങളാണ്. ഉപ്പ ഇവിടെ ഇല്ല എങ്കിലും ഉപ്പയുടെ ദ്വാ നമുക്ക് ഇന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അള്ളാഹു ഉപ്പാൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഉമറാക്കളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് വശനൊക്കെ കൊടുക്കുകയും ചെയ്ത വലിയ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ അയൽക്കുട്ടിച്ച, അതുപോലെ ഒരുപാട് നമ്മുടെ കുടുംബത്തിലെ അത്ലായിച്ച, അതുപോലെ ഒരുപാട് ആൾക്കാർ രോഗം കൊണ്ടും ശാരീരിക പ്രയാസങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു പൂർണ്ണമായ ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മറ്റു ഇൻഷാല്ലാ ബാക്കിയൊന്നും പറയാനില്ല. ഒരുപാട് പേർ മരണപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും പേര് വിട്ടുപോകണ്ട എന്ന് കരുതി സലാമിച്ചാനെ പറയാനുണ്ടായ കാരണം, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, വല്ലാതെ അടുപ്പമായിരുന്നു, ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ വല്ലാതൊരു സ്നേഹത്തിൻ്റെ വാക്കുകളായിരുന്നു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കലാഹ് അങ്ങനെ ആയിരിക്കാം. ആ കലാഹുമായി നമ്മൾ പൊരുത്തപ്പെടുക എന്നല്ലാതെ മറ്റൊരു മാർഗങ്ങളും ഇല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ അതിനൊക്കെ നിങ്ങളെ ദുആ അത്യാവശ്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അടുത്തത് കുടുംബ സംഗമത്തിലെ പദ്ധതി വിശദീകരണത്തെ കുറിച്ച് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹാദരവും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ കുടുംബ സംഗമത്തില് ഈ മുഹമ്മദ് ആജി തലമുറ സംഗമത്തില് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ SSLC അതുപോലെ തന്നെ +2 വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം ഈ വേദിയിൽ വെച്ച് നടക്കും. നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ വിദ്യാർത്ഥികളൊക്കെ അറിയിച്ചിട്ടുണ്ടാവും. ആ വിദ്യാർത്ഥികൾ ഈ വേദിയുടെ മുൻവശത്ത് വന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തലമുറ സംഗമം സീസൺ 2 ഈ പ്രൗഢമായ സദസ്സിന്റെ അധ്യക്ഷൻ അബ്ദുസ്സമദ് നെടുങ്കണ്ട, നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച തലമുറ സംഗമത്തിന്റെ നെടുന്തൂൺ അഷ്റഫ് ഹാജി അവർക്ക്, അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത തലമുറ സംഗമത്തിൻ്റെ സൂത്രധാരൻ CH ബഷീർ അവർക്ക്, നമ്മുടെ തലമുറ സംഗമത്തിൻ്റെ എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന സുലൈമാൻ ജ, അതുപോലെ നമ്മുടെ ഇന്ന് ഈ പരിപാടി ആദ്യം തന്നെ ദുആക്ക് നേതൃത്വം കൊടുത്ത അബ്ദുൾ അസീസ് അഷ്റഫി പാണത്തൂർ ഉസ്താദ്, അതുപോലെ അസ്ലമിച്ച നമ്മുടെ വേദിയിലുള്ള NP മുഹമ്മദ് കുഞ്ഞിയാജി അടക്കമുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അതുപോലെ നമ്മുടെ UAE ജനറൽ സെക്രട്ടറി ഇർഷാദ് അലൈ ഉൾപ്പെടെയുള്ള ഗൾഫ് MD അംഗങ്ങൾ, കഴിഞ്ഞ തലമുറ സംഗമം സീസൺ 1 ഞാൻ ആ സൈഡിലും ബാക്കിയുള്ളവർ ഈ സൈഡിലുമായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് വടച്ചവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഇവിടെ നിന്നൊരു 2 സംസാരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഈ ഒരു ഒത്തൊരുമയും ഒരു കൂട്ടായ്മയും ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഇതിൻ്റെ പ്രസക്തിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും സഹകരിച്ച് ഇത് പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഭാവി തലമുറകളുടെ കൈകളിലേക്ക് ഭദ്രമായി ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓരോ പ്രവർത്തനവും നടത്തി മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാ നമ്മുടെ ഈ പദ്ധതി വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതികളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പദ്ധതി വിശദീകരണത്തിന് ക്ഷണിച്ചത്. പദ്ധതികൾ അധ്യക്ഷൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയൊരു പദ്ധതി വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മേഖലയിൽ തലമുറ സംഗമം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രവർത്തനം, അതിലെല്ലാവരും നമ്മളെ ഈ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ ഓരോ ആളുകളും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ ചേരാത്തവരുമുണ്ട്, സാമ്പത്തികമായി ഭദ്രത ഇല്ലാത്തവര് അവരുടെ കഴിവിനനുസരിച്ച് സഹായിച്ചുകൊണ്ട് നമ്മുടെ ഈ കുടുംബ സംഗമത്തിന്റെ ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഭാഗമാക്കാവുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേരിപ്പോഴും മാറി നിൽക്കുന്നവരുമുണ്ട്. അവരൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇൻഷാല്ലാ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും ഒരാൾ ഒരു 100 ഒരു സഹായത്തിന് നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 100 2168 കുടുംബ അംഗങ്ങളുള്ള ഒരാൾ ഒരു 100 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടുംബത്തിൽ വരുന്ന ഏതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിനും നട്ടെല്ലായി വളരാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും കുറച്ച് ആൾക്കാർ സാമ്പത്തികമായി സഹായം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക്
നമ്മുടെ ഓരോ കൈകളും ഓരോ ഒരു രൂപ എടുത്തുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കൂടി ഒരു ഊന്നൽ കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഈ ഒരു അവസരത്തിൽ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പറയുമ്പോൾ രണ്ട് കാര്യം എനിക്ക് സൂചിപ്പിക്കാതെ പോവാതിരിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ ഈ കുടുംബത്തിന്റെ പല ഘട്ടങ്ങളിലും അസുഖമായാലും അതുപോലെ തന്നെ മറ്റ് പല രീതിയിലും രോഗം കൊണ്ട് വിഷമിക്കുന്നവരൊക്കെ നമ്മുടെ ഈ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ടാക്കിയ ഒരു മരണമായിരുന്നു നമ്മുടെ നെടുങ്ങണ്ടയിലെ ഋഷീച്ചാന്റെ മരണം. അത് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെ എങ്ങനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കാണിച്ച ഒരു കുടുംബമാണ് നമ്മുടെ ഈ തലമുറ സംഘം. കണ്ണൂർ മിംസ് ഹോസ്പിറ്റൽ വളരെ സീരിയസ് ആയി കിടക്കുന്ന സമയത്താണ് ഈ തലമുറ സംഗമത്തിന്റെ നേതൃത്വം ആവശ്യമായ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് മിംസ് ഹോസ്പിറ്റലിന്റെ ബില്ല് അടക്കുന്നത്. ആ ഒരു സന്ദർഭം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് എന്റെ ജേഷൻ ഹമീദ് മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും ഉണ്ടായ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിരിക്കുന്ന, സ്കാനിങ് സെന്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജേഷൻ ഹമീദിന്റെ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ കുടുംബത്തിന്റെ ഒരു രണ്ടുപേർ ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് വന്ന് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ നേതൃത്വമായി മാറുന്ന ഈ തലമുറ സംഗമത്തിന്റെ നേതൃത്വത്തെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കെ തന്നെ നമുക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ല അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ അല്ലാത്തവരും നമ്മുടെ ഈ കുടുംബത്തിലുണ്ടാവാം. പക്ഷേ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഓരോ പ്രവർത്തനത്തിലും നമ്മൾ ഓരോരുത്തരും ഭാഗവാക്കായി മുന്നോട്ട് വരണമെന്നാണ് ഈ ഒരു കാര്യത്തോടുകൂടി സാന്ദർഭികമായി ഉണർത്താനുള്ളത്. മറ്റൊന്ന്, നമുക്കറിയാം റമദാനിന്റെ തുടക്കം മുതൽ അതിനു മുമ്പ് തന്നെ എല്ലാവരെയും നമ്മുടെ ഈ ഗ്രൂപ്പുകളിലൂടെ റമദാനിന്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിരന്തരം ബഷീർച്ച വാട്സപ്പിലൂടെ ഉണർത്തും. അതിന്റെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾക്ക് ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ കുടുംബത്തിലേക്കും റമദാനിന്റെ ആദ്യത്തെ പത്തിലും അതുപോലെ തന്നെ രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും ഇതിന്റെ ബന്ധപ്പെട്ട കുടുംബങ്ങളിലേക്ക് അർഹരായപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ നേതൃത്വത്തിന് ഒരു താങ്ങായി നിൽക്കാൻ നമുക്ക് ഒരുപാട് പേർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളൊരു സഹായം മുന്നോട്ട് ചോദിക്കുമ്പോൾ ആ സഹായം 1000, 2000, 5000 എന്നുള്ളതല്ല, ആ സഹായത്തിൽ നമ്മളും ഭാഗമായി ആക്കായിട്ടുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതൊരു 100 രൂപയായാൽ പോലും നമ്മൾ ആ സഹായത്തിന്റെ ഭാഗമാക്കായി ഇനിയെങ്കിലും മാറണമെന്ന് ഈ ഒരു യോഗത്തിലൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഓരോ പ്രവർത്തനത്തിലും, ഇപ്പോൾ റമദാനിന്റെ കിറ്റുമായി ബന്ധപ്പെട്ട് റമദാനിന്റെ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ തുടർന്ന് ഏറ്റെടുത്തിട്ടുള്ള ഭവന നിർമ്മാണത്തിന്റെ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ടും, ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാം. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേരളത്തിന്റെ ഈ കേരളത്തിന്റെ മൊത്തം UAE നിന്ന് കേരളത്തിലേക്ക് ലഭിക്കേണ്ട സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ അഷറഫ് ഹാജി നേതൃത്വം കൊടുക്കുന്ന, ഗൾഫിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു സഹായ കമ്മിറ്റിയുടെ, വലിയൊരു സഹായ കമ്മിറ്റിയുടെ ഇതിന് ഒരു നേതൃത്വത്തിന്റെ ഭാഗമാണ് അഷറഫ് ഹാജി. ആ നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ അഷറഫ് ഹാജിക്കാർക്ക് വേറെ ആർക്കെങ്കിലും നമുക്ക് ആ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി പൈസ ചെലവഴിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാം. പക്ഷേ നമ്മുടെ തലമുറ സംഗമത്തിന്റെ ഈ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വീട് ലഭിക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം,
അത് ഇന്ന ആൾക്ക് എന്നല്ല, ഇതിലർഹതപ്പെട്ട കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ആരാണോ ഉള്ളത് അവരെ പരിഗണിച്ചുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കൃത്യമായ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വീടിന്റെ പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഭാവിയിലും ഒരു രണ്ടാമത്തെ വീട്, മൂന്നാമത്തെ വീട്, നാലാമത്തെ വീട് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഇൻഷാ അല്ലാ നമുക്ക് കഴിയണം. അതിന് നിങ്ങളുടെ പൂർണ്ണ സഹായവും നമുക്ക് ആവശ്യമാണ്. ഓരോ ഘട്ടത്തിലും നമുക്ക് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ഭാവി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. നമുക്ക് ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തു കഴിഞ്ഞു. അത് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നാം ഘട്ട ചർച്ച നടന്ന് അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഈ തലമുറ സംഗമ സീസൺ 2 കഴിയുന്നതോടുകൂടി നമുക്ക് ആ ഒരു ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജി എന്നവരുടെ പേരിൽ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിച്ചുകൊണ്ട് ആസ്ഥാന മന്ദിരത്തിന്റെ ഒരു കേന്ദ്ര പ്രവർത്തനമാക്കി മാറ്റി അവിടെ നമ്മൾ ഈ കുടുംബത്തിലേക്കുള്ള എല്ലാ ചലനങ്ങളും ആ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് കമ്മിറ്റിക്കുള്ളത്. ഇൻഷാ അല്ലാ അത് ഭാവിയിൽ ഏത് രീതിയിലേക്കാണ് അത് കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് ഈ ആസ്ഥാന മന്ദിരം വരേണ്ടത് എന്നതടക്കം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അതിലടക്കം നിങ്ങളെ അടക്കം ഭാഗവാക്കായിക്കൊണ്ട് ആ ചർച്ചയിലെല്ലാം പൂർണ്ണമായും യോജിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ന് ഈ തലമുറ സംഗമം സീസൺ 2 പരിസമാപ്തിയിലേക്ക് കുടിക്കുമ്പോൾ തന്നെ ഈ തലമുറ സംഗമം കഴിഞ്ഞ ഉടനെ നമുക്കറിയാം ഇതിന്റെ എക്സിക്യൂട്ടീവ് യോഗങ്ങളും ഇതിന്റെ ജനറൽ ബോഡി യോഗങ്ങളും ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റികളൊക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാനുള്ളത്, ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ യോഗം വിളിക്കുമ്പോഴും ജനറൽ ബോഡി യോഗം വിളിക്കുമ്പോഴും തീർച്ചയായും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നാൽ മാത്രമേ നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഏകോപനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോ ഈ നടക്കുന്ന യോഗങ്ങളിൽ വന്ന് നിങ്ങളുടെ നിലപാടുകൾ പറയാൻ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയാൻ, ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ എത്രയോ വലിയ അനുഭവ സമ്പത്തും അനുഭവ പാരമ്പര്യവുമുള്ള ഒരുപാട് ആളുകളാണ് നമുക്ക് മുമ്പിലുള്ളത്, നമ്മുടെ ഈ കമ്മിറ്റിക്ക് പുറത്തുള്ളത്. അപ്പൊ ഈ അനുഭവ പാഠമുള്ള ആളുകൾ ഈ യോഗത്തിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായി അവരുടെ അനുഭവങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ പ്രവർത്തന പരിചയവും എല്ലാം നമ്മുടെ ഈ പ്രവർത്തനത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറും. അതുകൊണ്ട് യോഗങ്ങളിൽ കൃത്യമായി സംബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും അതെല്ലാം നമ്മുടെ ഈ യോഗത്തിൽ വന്ന് അറിയിക്കുകയും ആ വിമർശനങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഓരോ പ്രവർത്തനത്തിന്റെ ഓരോ കണികകളിലും നിങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്, നാളെ അവിടെ നിൽക്കുന്നവർ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ചിലപ്പോൾ നമ്മൾ ആ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അതിന് അടിത്തറ ഭാഗുന്നതിന് വേണ്ടി ഈ ഒരു കുടുംബ സംഗമത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അത് നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ ഈ കുടുംബ സംഗമത്തിന്റെ വിപുലമായ രീതിയിലേക്ക് നമ്മൾ ഈ കമ്മിറ്റിയെ കൊണ്ടുപോയിക്കൊണ്ട് വളരെ ആവിഷ്കരിച്ച പദ്ധതികൾക്കപ്പുറത്തേക്ക് വലിയ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് ഏറ്റെടുത്ത് എല്ലാവരും കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഒരു മണിയും കൂടാതെ തന്നെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അത്തരം പദ്ധതികളിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഓരോ യോഗങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിച്ച് നമ്മുടെ കമ്മിറ്റിയെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയൊരു കമ്മിറ്റി വരുന്നതോടുകൂടി നമ്മുടെ പ്രവർത്തന രീതി മറ്റൊരു തലത്തിലേക്ക് മാറ്റാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് സർവശക്തൻ തുണക്കട്ടെ എന്ന് മാത്രം ഇവിടെ അറിയിച്ചുകൊണ്ട് ഭാവിയിൽ വരുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ഒന്നുകൂടി നിങ്ങളുടെ വലിയ രീതിയിലുള്ള സഹായവും സഹകരണവും ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി ഈ തലമുറ സംഗമത്തിന് ആശംസ പ്രഭാഷണം അവതരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് അസ്ലം അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കാഞ്ഞങ്ങാടത്തെ ഒരു പ്രമുഖനും പത്രപ്രവർത്തകനുമായ ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് അസ്ലം സാറിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്നേഹാദർവം ക്ഷണിക്കുന്നു. പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സുലൈമാൻ എന്നോട് പറഞ്ഞത്
ഒന്ന് പരിചയപ്പെടുത്തണം എന്നാണ്. കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മർഹൂം കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ, അദ്ദേഹം ജീവിച്ച ഇപ്പോഴീ തലമുറയുടെ ആസ്ഥാനം എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ഇവർ മിക്കവാറും മുഹമ്മദ് ഹാജി എന്നയാളെ കണ്ടിട്ടുണ്ടാവില്ല. മുതിർന്നവരിൽ തന്നെ ഇപ്പോഴും മുഹമ്മദ് ഹാജി നേരിട്ട് കാണാൻ കഴിയാത്തവരുണ്ട്. ആ നിലയിൽ അദ്ദേഹം ആചാരബാഹുവായ ഒരു വലിയ മനുഷ്യൻ. ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മയിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. കോയാപ്പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ തലമുറ സംഗമം നടത്തുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഭിവന്ദനായ ഹമീദാജി ഉൾപ്പെടെ ഒന്ന് മംഗലാപുരത്തിന് വരുന്ന സന്ദർഭമായിരുന്നു. അത് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് അന്ന് കോയാപ്പള്ളിയിൽ സിയാറത്ത് നടന്നത്. പക്ഷെ ഇത്തവണ എന്തുകൊണ്ടോ ഉണ്ടായിരുന്നു അല്ലേ, പക്ഷെ ഞാൻ അറിയില്ല. അതിൻ്റെ അടുത്ത് ആയിട്ട് പോലും അറിയുന്നു. വളരെ വളരെ നന്നായി, വളരെ നന്നായി. ഏതായാലും അതെപ്പോഴും നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രത്യേകിച്ചും ഞാൻ എന്തുകൊണ്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാ സന്ദർഭത്തിലും ഈ കുടുംബത്തിൻ്റെ, നമ്മളിപ്പോൾ അതിൻ്റെ മർമ്മമായി കാണുന്ന മർഹൂം കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജി അവരെ എല്ലാ സന്ദർഭത്തിലും സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവരുമായി ബന്ധപ്പെടുവാനും അവരുടെ എല്ലാം നല്ല മനസ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ മുഹമ്മദ് ഹാജിയുടെ മകൾ തെരുവത്ത് ദൈനു എൻ്റെ മകനാണ്. ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ അനുജൻ യൂസഫ് വളരെ നേരത്തെ തന്നെ അദ്ദേഹം മരിച്ചു. രണ്ട് സഹോദരിമാരും മരിച്ചു. ഇനി അവശേഷിക്കുന്നവരാണ് ഉള്ളത്. തീർച്ചയായും ഈ കുടുംബത്തോട് ഏറ്റവും വലിയ പ്രതിബദ്ധത പുലർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സന്ദർഭത്തിൽ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മർമ്മം എന്ന് പറയുന്നത് നീലേശ്വരത്ത് വ്യാപാരം നടത്തിയിരുന്ന, നമ്മളിപ്പോഴീ വേദിയിലിരിക്കുന്ന സലാമാജിയുടെ ഉപ്പ മൊയ്തു ഹാജിക്കയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞബ്ദുള്ള ഹാജിക്കയുമാണ്. ഈ കുടുംബത്തിന് തന്നെ വലിയ ഒരാശ്വാസമായിരുന്നു അക്കാലത്ത്. വളരെ പാവപ്പെട്ട ആളുകളുള്ള ഒരു കുടുംബമായിരുന്നു അന്നത്തെ നമ്മുടേത്. അവർക്കെല്ലാം ആശ്വാസത്തിൻ്റെ, ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. ഇന്ന് സാമ്പത്തിക ശേഷിയുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട്. സർവശക്തനായ അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഇന്ന് വളരെ ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ളവർ വരെയുള്ള വലിയ വലിയ പിന്നാളുകൾ, വലിയ വലിയ സ്ഥാനങ്ങളിലുള്ളവർ, ബിസിനസ് മേഖലയിലുള്ളവരൊക്കെ ഇന്നുണ്ട്. പക്ഷെ അന്ന് എല്ലാവരുടെയും ഒരു ആശ്രമം നീലീശ്വരത്ത് മൊയ്തുഹാജിക്കയുടെ ആ പുകിടിയ കടയും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹായം അന്നത്തെ തലമുറയിൽ അവരുടെ സഹായമെത്താത്തവരെ വളരെ അപൂർവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നമ്മളെ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഇത് വേണ്ട വിധത്തിൽ സഹകരിക്കാൻ കഴിയാറില്ല. പലപ്പോഴും ഒരുപാട് പദ്ധതികൾ ദിവസമുണ്ട്. ഞാൻ പിന്നെ എല്ലാം സുലൈമാൻ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാനതെല്ലാം സുലൈമാനെ ഏൽപ്പിക്കലാണ്. കാരണം സുലൈമാനാണ് നമ്മളെ ഞങ്ങളോടൊപ്പം താമസിക്കുന്ന ഒരാൾ സുലൈമാനാണ്. അപ്പോൾ ആ നിലയിൽ എല്ലാ കാര്യങ്ങളും അറിയുകയും പിന്നെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് പറയുവാനുള്ള നല്ല കാര്യങ്ങൾ, നമ്മളെപ്പോഴും എപ്പോഴും ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ
നല്ല ഓർമ്മകളിൽ ഉണ്ടാകും. പിന്നെ ഒരുപാട് ആളുകൾ നമ്മളിപ്പോൾ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും സഹായം അറിയിക്കുന്ന എല്ലാവരിലും സഹായം എത്തിക്കുന്നതിനും അതേപോലെ തന്നെ അവരുടെ നല്ല ജീവിതം സൃഷ്ടിക്കുന്നതിനും അവർക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കണം. അതിന് നമ്മളുടെ എല്ലാവരുടെയും സഹകരണം അത്യാവശ്യമാണ്. ഇപ്പോൾ തന്നെ ഈ ചെറിയ കാലയളവിൽ തന്നെ കുടുംബത്തിൽപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, മരണാനന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, കുടുംബപരമായ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവരെല്ലാം സഹായിക്കാൻ ഈ കുടുംബ സംഗമത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പരിപാടികളുമായി ബന്ധപ്പെടാൻ കഴിയാറില്ലെങ്കിലും ആ ഗ്രൂപ്പിലുള്ള ഇത് എപ്പോഴും നോക്കുന്ന ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ, ഇന്ന ഒരാവശ്യം ഇന്നാൾക്ക് നേരിട്ടു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ നിരവധി നമ്മുടെ കുടുംബത്തിലുണ്ട്. ആ കുടുംബത്തിൻ്റെ അവരുടെ എല്ലാം സഹായം യഥാസമയത്ത് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നമ്മളിതുപോലുള്ള ഇപ്പം ഇത് രണ്ടാമത്തെ വർഷമാണ്, തലമുറ സംഗമത്തിൻ്റെ രണ്ടാം പതിപ്പാണിത്. സീസൺ ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം രണ്ടാം പതിപ്പാണ്, രണ്ടാം പതിപ്പാണിത്. തീർച്ചയായും നമ്മൾ എല്ലാ വർഷവും വളരെ വലിയ തോതിൽ ഇത്തരം സംഗമങ്ങൾ നടത്തുന്നതിന് പകരം പാവപ്പെട്ടവരുടെ, അതിൽ നമ്മളുടെ ആളുകളുടെ പകരം എന്ന് പറഞ്ഞാൽ അത് ഈ ഇത് വേണം. അതോടൊപ്പം തന്നെ നമുക്ക് സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി കഴിയണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇതിൻ്റെ ആസ്ഥാന മന്ദിരം, തീർച്ചയായും അതൊരു ആവശ്യമാണ്. മർഹൂം മുഹമ്മദ് ഹാജി കുടുംബ സംഗമത്തിൻ്റെ ഒരു ആസ്ഥാന കേന്ദ്രം, അത് എവിടെ വേണമെന്നുള്ള എവിടെ വേണമെന്ന് തീരുമാനിച്ചാലും കാഞ്ഞങ്ങാടും പരിസരത്തും എവിടെയും അത് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും മുഹമ്മദ് ഹാജിയുടെ കബറടം സ്ഥിതി ചെയ്യുന്ന കോയാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് വരുന്നത് അതൊരു ചിലപ്പം എൻ്റെ സ്വാർത്ഥം കൊണ്ടായിരിക്കും ഞാൻ പറയുന്നത്, അങ്ങനെ വരുന്നതായിരിക്കും കുറെ കൂടി പിന്നെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ ഇൻഷാല്ല അത് പരിഗണിക്കാം. അത് പിന്നെ സ്ഥലത്തിൽ പിന്നെ ഞാൻ വളരെ നേരത്തെ തന്നെ ഒന്ന് സൂചിപ്പിച്ചതായിരുന്നു അത്. പിന്നെ ആരോടെങ്കിലും നമുക്ക് പറഞ്ഞിട്ട് രണ്ട് സ്ഥലം സെൻ്റ് സ്ഥലം അവിടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാൽ ഞാൻ പിന്നെ അഞ്ചാം തീയതി അടുത്താഴ്ച ഗൾഫിൽ ഒരു സന്ദർശനം നടത്തുന്നുണ്ട്. ഞാൻ പിന്നെ അമിത് കൊണ്ട് എൻ്റെ മകൻ റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അവിടെയുള്ള നമ്മുടെ കാരണത്തെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഇതെടുക്കാന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ല. തീർച്ചയായും നമുക്ക് ആ കാര്യങ്ങൾ പിന്നെ അവിടെ വെച്ച് ആലോചിക്കുകയും ഒരു തലമുറ സംഗമത്തിൻ്റെ ഒരു ആസ്ഥാനം മന്ദിരം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് കഴിയുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് സാധിക്കുമാറാകട്ടെ എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം ഒരുപാട് ആളുകൾ നമ്മളെ അഭിമുഖീകരിച്ച് സംസാരിക്കാനുണ്ട്. എല്ലാം നമ്മൾ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അവരൊക്കെയാണ് പിന്നെ ഇതിനുവേണ്ടി കൂടുതൽ സദാസമയവും ഇറങ്ങി നടക്കുന്ന ആളുകൾ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇതിൻ്റെ പിന്നെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി ഈ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്ന കൂടുതൽ വേണ്ടല്ലോ, മതിയല്ല. മറ്റുള്ളവരെ പിന്നെ പരിചയപ്പെടുത്തുന്ന, ഞാൻ സുലൈമാൻ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബാക്കി നമ്മളെല്ലാവരും എല്ലാവരുടെയും കുടുംബത്തിൻ്റെ ഒരിതുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമുക്കറിയാം വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാടും നമ്മുടെ രാജ്യവും കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ, നമ്മളൊരു ഇന്ത്യ രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊരു രാഷ്ട്രീയമല്ല, ഇത് ഓരോ കുടുംബത്തെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ തന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഗൾഫിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അഞ്ചാം തീയതി പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരുപക്ഷെ ഇതേപോലെ നാളെ പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ഒരു സംഗമം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ വ്യത്യസ്ത വീക്ഷണഗതികളുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കുമോ എന്നത് തന്നെ പോലും സംശയിക്കപ്പെടുന്ന അത്യന്തം ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. നാലാം തീയതി ഫലപ്രഖ്യാപനം വരും. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും നമ്മുടെ സമൂഹത്തിനും നാടിനും സമുദായത്തിനും സമുദായത്തിലെ സംഘടനകൾക്കും എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
കാരണം നമ്മൾ അടിത്തറ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മളെല്ലാവരും ഗൾഫ് രാജ്യങ്ങളിൽ, എല്ലാ കുടുംബങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന ആളുകളുണ്ട്. വിദ്യാഭ്യാസപരമായി വളരെ മുന്നണിയിൽ നിൽക്കുന്ന ആളുകളും വളരെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളും, ഒരുപാട് കുട്ടികൾ ഇന്ന് പഠിച്ച് വളർന്ന് നല്ല നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ കുടുംബത്തിൻ്റെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, ഇവിടെ ഉണ്ട്, നേരത്തെ ഇപ്പോൾ തന്നെ ഇവിടെ ചിലരുടെയൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട് എന്നാണ് അറിഞ്ഞത്. തീർച്ചയായും ഇതെല്ലാം തന്നെ നമുക്ക് എപ്പോഴും വിദ്യാഭ്യാസത്തിന് ഏറ്റവും മുന്തിയ പരിഗണന നമ്മൾ കൊടുക്കണം. ഏറ്റവും മുന്തിയ പരിഗണന വിദ്യാഭ്യാസത്തിന് തന്നെ വേണം. പഠിക്കാൻ അർഹതയുള്ളവർ, പഠിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവർ, ഇല്ലാത്തവർ, അവരെയൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് മുമ്പോട്ട്. ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇപ്പോൾ കോയാകപ്പള്ളിയിൽ സമീപകാലത്തായിട്ട് ഒരു ഹിഫ്ദ് കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. വാസ്തവത്തിൽ അവർ ഇത്രയൊന്നും ഗൗരവത്തിലല്ല ഇത് തുടങ്ങിയത്, പക്ഷേ 5 ഹാഫിദുകളെ നമ്മൾ ആ കോയാപ്പള്ളിയിലും പരിസരത്തും നിന്ന് മാത്രം, അതിൽ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാളുണ്ട്. മർഹൂം തെരുവത്ത് കുഞ്ഞാമത്ത് എന്ന് പറയുമ്പോൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ. അപ്പോൾ അത്രയും അതുകൂടാതെ അമിതാജിക്കാര് മകളുടെ മകളെ മകനുണ്ട്. ഇത് ഞാൻ ഹാഫിദായ ഒരാളാണ്, അതും നമ്മളൊരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. തെരുവത്ത് നമ്മളെ ഉമ്മാരെ തെരുവത്ത് കുടുംബത്തിൽ പെട്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച റഷീദ് അലി ഷിഹാബ് തങ്ങൾ വന്നിട്ട് ഉപഹാരം കൊടുത്തു. ഇങ്ങനെ നമ്മളുടെ തന്നെ കുട്ടികൾ കുറേയുണ്ട്. അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ആ നിലയിൽ നമ്മൾ കുറെ കൂടി മുന്നോട്ട് വരാനും നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ നമ്മളെല്ലാവരും, കുടുംബ കൂട്ടായ്മകൾ എപ്പോഴും സജീവമായി നിന്നുകൊണ്ട് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയാനും അങ്ങനെ പ്രവർത്തിക്കുവാനും ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല നിലയിൽ എത്തിക്കുവാനും സർവശക്തനായ ദൈവം തമ്പുരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, അടുത്ത നമ്മുടെ സംസാരിക്കുന്നത് പ്രഗത്ഭവാഗ്മിയും മതപണ്ഡിതനുമായ ബഹുമാനപ്പെട്ട അബ്ദുല്ലസീസ് അഷ്റഫി പാണുത്തൂരാണ്. മർഹൂം ഖദീജ സി എച്ച് എന്നിവരുടെ കുടുംബ പാരമ്പര്യത്തിൽ കൂടി കടന്നുവന്ന് ഫാത്തിമ സി എച്ചിന്റെ കുടുംബ പാരമ്പര്യത്തിൽ കൂടി ജീവിതം ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ അസീസ് അഷ്റഫി പാണുത്തൂര് നമ്മെ അഭിമുഖീകരിക്കുന്നു. കുടുംബബന്ധം എന്താണ് എന്നതിനെ കുറിച്ചും ഏത് നിലയിലാണ് കുടുംബത്തിലേക്ക് വന്നത് എന്നും ഈ കുടുംബത്തിന്റെ മഹത്തായ മഹിമയെ മുൻനിർത്തിക്കൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. ദഹദി വേദിയിലേക്ക് അധ്യക്ഷന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله الفائزين وأصحابه العادلين أما بعد. ഇമഹനീയമായ തലമുറ സംഘം സീസൺ 2, ഇതിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട കുടുംബാദികൾ വളരെ വിശദീകരിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രഭാഷണത്തിൽ നിന്ന് കുടുംബത്തിൻ്റെ മഹിമയെക്കുറിച്ചും കുടുംബബന്ധം തകർന്നാലുള്ള അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അതിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചും സൂറത്തുൽ മുഅ്മിൻ, ശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന ചിന്താശ്രേണിയെ തട്ടിയുണർത്തി ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ വർഷം കുടുംബം എന്താണ്, കുടുംബത്തിൻ്റെ മഹത്വം എന്താണെന്ന് ആയത്തിലൂടെയും ഹദീസിലൂടെയും നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത്.
വലഖദ് കർമ്മന ബനി ആദം, മനുഷ്യ സന്താനങ്ങളെ നാം ബഹുമാനിച്ചു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹുവിൻ്റെ സൃഷ്ടിയായ സൃഷ്ടജാലങ്ങളിൽ ഉത്കൃഷ്ടരായ മനുഷ്യരെ അല്ലാഹു തആല പറഞ്ഞത് വലഖദ് കർമ്മന ബനി ആദം എന്നാണ്. മനുഷ്യ സന്താനങ്ങളെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞ അതേ അല്ലാഹു തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, തീർച്ചയായിട്ടും മനുഷ്യൻ നന്ദി കെട്ടവൻ. മനുഷ്യനെ ബഹുമാനിക്കുകയും മനുഷ്യന്റെ ഉത്കൃഷ്ടതയെ കുറിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ള, ഈ ഭൂമി ലോകത്ത് ഏറ്റവും നല്ല സൗന്ദര്യത്തോടുകൂടെ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മനുഷ്യൻ നന്ദികെട്ടവൻ എന്ന് പറയാൻ അല്ലാഹു തആല മറ്റൊരു സൂറത്ത് ഉപയോഗപ്പെടുത്തി. അതിൽ അല്ലാഹു പറയുന്നത് വൽ ആദിയാതി ളബ്ഹ ഫൽ മുരിയാതി ഖദ്ഹ ഫൽ മുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖ ഫവസതന ബിഹി ജംഅ. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത് ഇന്നൽ ഇൻസാനി ലിറബ്ബിഹി ലക്നൂ, തീർച്ചയായിട്ടും മനുഷ്യൻ നന്ദികെട്ടവനാണ്. ഇത് പറയാൻ അല്ലാഹു തആല അതിവേഗം കിതച്ചോടുന്ന കുതിരയെ എക്സാമ്പിളാക്കി എടുത്തു. അതിവേഗം കുതിച്ചോടുന്ന കുതിരയെ തന്നെയാണ് സത്യമെന്ന് അല്ലാഹു സത്യമിട്ടിട്ട് ഒരു കുതിര അതിൻ്റെ യജമാനോട് ചെയ്യുന്ന നന്ദിയെ കുറിച്ച് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നൽകിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ ഉറങ്ങിക്കിടക്കുന്ന അവന്റെ ചിന്താ ശ്രേണികളെ തട്ടി ഉണർത്തിക്കൊണ്ട് പരിശുദ്ധമായി ഖുർആനിൽ പറഞ്ഞത് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, തീർച്ചയായിട്ടും മനുഷ്യൻ നന്ദികെട്ടവനാണ്. നമ്മൾ ഒരിക്കലും നന്ദികെട്ടവരാകരുത്, നമ്മൾ നന്ദിയുള്ളവരാകണം. ഒന്ന് റബ്ബിനോട് നന്ദിയുള്ളവർ, അതുപോലെ പാരസ്പര്യ ബന്ധങ്ങളും സ്നേഹങ്ങളും നമ്മുടെ മുമ്പിൽ ഒരു പ്ലേറ്റിലിട്ട ഭക്ഷണം പോലെ നമ്മുടെ മുമ്പിൽ തരുമ്പോൾ സുസ്മേരവതനരായി പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നവരായി നമ്മൾ മാറണം. ഇന്ന് എല്ലായിടത്തും നന്ദി കേടാണ്. ഒന്ന് റബ്ബിനോടുള്ള നന്ദി കേട്, മറ്റൊന്ന് തന്നിക്ക് ഉപകാരം ചെയ്തവരോടുള്ള നന്ദി കേട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്നത്തെ വലിയ വിഷയം. നടന്നു പോകുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സർവേ കല്ല് കണ്ടാൽ ആ സർവേ കല്ലിൽ കിലോമീറ്ററുകൾ എഴുതി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ബോർഡ് കണ്ടാൽ കിലോമീറ്ററുകൾ എഴുതി വെച്ചിട്ടുണ്ടാകും. ആ ബോർഡ് മനുഷ്യന് ഉപകാരമാണ്, ഒരു കല്ല് മനുഷ്യന് ഉപകാരമാണ്. ഒരു മണൽ ഒരു മരത്തടിയുടെ ഒരു മരത്തിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നാൽ ആ വൃക്ഷത്തിൽ നിന്ന് കാറ്റുകൾ, ശീതള കാറ്റുകൾ നമുക്ക് ലഭിക്കുമെങ്കിൽ ഈ ഭൂമി ലോകത്ത് മരം ഉപകാരമാണ്, കല്ലുകൾ ഉപകാരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമി ലോകത്ത് ഒരു ഉപകാരവും ഇല്ലാത്തവനായി മാറേണ്ടവനല്ല മനുഷ്യൻ. അവൻ ബന്ധത്തെ സൂക്ഷിക്കേണ്ടവനാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിയ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പുണ്യനബി മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധത്തിന് നമ്മൾ വില നൽകണം. നിശയുടെ നിശബ്ദതയിൽ ഫാതിരാ സമയത്ത് എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞ് തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഓളങ്ങളിലൂടെ കടന്നു വരണം, തന്റെ പ്രിയപ്പെട്ട കുടുംബവുമായി ഞാൻ അകന്നു പോയിട്ടുണ്ടോ. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മത്തും വാഹിദ, ഒരേ ഒരു കുടുംബമാകാൻ, ഒരേ ഒരു ഉമ്മത്താകാൻ, ഒരേ ഒരു ഹൗലിൽ നിന്ന് വുളൂ ചെയ്യുന്ന നാം, ഒരേ ഒരു ഇമാമിന്റെ പിറകിൽ നിന്ന് ഏകസ്വരത്തിൽ ആമീൻ പറയുന്ന നാം, ഒരേ ഒരു ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന നാം, പ്രിയപ്പെട്ടവരെ ഒരേ ഒരു ഖബർസ്ഥാനിൽ പോയി കിടക്കേണ്ട നാം മണ്ണോട് ചേരുമ്പോ മനുഷ്യൻ പകയുടെ പേരിൽ, അസൂയയുടെ പേരിൽ, വിധ്വംസക പ്രവർത്തനത്തിന്റെ പേരിൽ അവനിൽ അല്ലാഹു കൊടുത്ത മനുഷ്യത്വം എന്ന് പറയുന്ന നന്മയെ വലിച്ചെറിയുമ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ ദീർഘിപ്പിക്കുകയല്ല, മരണം ക്ഷണികമാണ്. മനുഷ്യൻ മരിക്കാനുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായ പലരും മാറടി മണ്ണിലാണ്.
സ്നേഹത്തോടുകൂടെ ഇവിടെ ചേറിൽ ഇരുന്നു കൊണ്ട് ഓരോ പ്രഭാഷണം കേട്ടവർ പുഞ്ചിരിച്ച് കടന്നു വന്നവർ അവരെവിടെയാണവർ? മീസാൻ കല്ലിന്റെ ചോടെ പാവ് കല്ലിന്റെ താഴെ കിടക്കുകയാണ്. അടുത്ത വർഷം ഇതുപോലെ ഒരു സംഗമം ഉണ്ടാകുമ്പോൾ എത്ര പേരുണ്ടാകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അകന്ന് നിൽക്കേണ്ടവരല്ല, നമ്മൾ ബന്ധത്തെ സൂക്ഷിക്കേണ്ടവരാണ്. ബന്ധമാണ് ഏറ്റവും വലുത്. അല്ലാഹു അർശിനെ സൃഷ്ടിച്ചപ്പോൾ പോലും കുടുംബ ബന്ധം എന്ന് പറയുന്നത് അത് അർശുമായി ബന്ധപ്പെട്ടതാണെന്ന് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയും മൻ വസലനീ വസലഹുല്ലാ, എന്നോട് ചേർത്തവനോട് എന്നെ ചേർത്താൽ അവനോട് ഞാൻ ചേർന്നു എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് കണ്ണടഞ്ഞാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് അവന് നന്മ ചെയ്യാൻ കഴിയണം. മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്തിന് മണിക്കൂറുകളോളം ക്യൂ നിന്ന് നോക്കുന്ന നമ്മൾ, തൊട്ടപ്പുറത്തുള്ള അയൽവാസി പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ, അവൻ മാരക രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരയുമ്പോൾ, ട്രീറ്റ്മെന്റ് കിട്ടാതെ പ്രയാസപ്പെടുമ്പോ നമ്മൾ പറയാറുള്ളത് ഐ ഹാവ് അദർ വർക്ക്, ഐ ആം ബിസി, എനിക്ക് ഒരുപാട് ജോലികളുണ്ട്, ഞാൻ ജോലി തിരക്കുകൾക്കിടയിലാണെന്ന് പറയുമ്പോ, മരിച്ച മനുഷ്യന്റെ മയ്യത്ത് കാണാൻ മണിക്കൂറോളം ക്യൂ നിൽക്കുന്നതിന് പകരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് നിനക്ക് തുടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ തുലാസിൽ നന്മകൾ ഗണിക്കപ്പെടുമെന്ന് ചിന്തിക്കണം. മനുഷ്യൻ രക്ഷപ്പെടുന്നത് ചിലപ്പോൾ ഒരു പുഞ്ചിരി കൊണ്ടായിരിക്കും, മനുഷ്യൻ രക്ഷപ്പെടുന്നത് ഒരു നന്മ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടായിരിക്കും. വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകും, ഒരു പ്രയാസപ്പെട്ടുകൊണ്ട് വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, ഈ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോ, നിന്റെ പോക്കറ്റിലുള്ള വിലയുള്ള പേന എടുത്തുകൊണ്ട് ആ ഫോം നീ പൂരിപ്പിച്ചു കൊടുത്താൽ നിന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ കവാടമാണ് തുറക്കപ്പെട്ടിട്ടുള്ളത്. വലിയ നിസ്കാരങ്ങളും വലിയ നോമ്പുകളൊന്നും ഒരുപക്ഷെ നമ്മുടെ കയ്യെടുക്കൽ ഉണ്ടാകില്ല, പക്ഷെ നിന്റെ മനസ്സ് സ്നേഹത്തിന്റെ മനസ്സായിരിക്കും. ആ സ്നേഹത്തെ നമ്മൾ കൊന്നുകളയരുത്, ആ സ്നേഹത്തെ വികസിപ്പിച്ചെടുക്കാൻ കഴിയണം. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് കുറ്റങ്ങളും കുറവുകളും നോക്കാനല്ല, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് തിന്മയെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നന്മ പ്രാവർത്തികമാക്കാൻ, നന്മയുടെ താക്കോല് സൂക്ഷിക്കാൻ, നന്മയുടെ കവാടം തുറക്കാൻ എങ്ങനെ നമുക്ക് കഴിയുന്നു എന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ വലിയൊരു കുടുംബമാണ്, ഈ തലമുറ സംഘം എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു കുടുംബമാണ്. പലരും സംഗമങ്ങൾ ചേരാറുണ്ട്, പക്ഷേ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട മർഹൂം മുഹമ്മദ് ഹാജി, അല്ലാഹു ഇവിടത്തെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, അവരുടെ മക്കളാണ് നമ്മൾ. നമ്മൾ പട്ടുനൂലിൽ കോർത്തിണക്കപ്പെട്ട മുത്തുകളെ പോലെ ഐക്യത്തോടുകൂടെ കഴിയേണ്ടവരാണ്. തന്റെ സുഹൃത്തിന്റെ പ്രയാസം വരുമ്പോൾ ഉമ്മയുടെ മടിത്തട്ടിലേക്ക് അമ്മിഞ്ഞിപ്പാല് കുടിക്കാൻ ഓടിപ്പോകുന്ന കുട്ടിയെ പോലെ, തന്റെ കുടുംബത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ അത് തന്റെ പ്രയാസമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മൾ ഒരു കുടുംബക്കാരാണെന്ന് അറിയാനും പഠിക്കാനുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരുടെ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും അകന്നു നിൽക്കരുത്. വാശിയുടെ പേരിൽ, വൈരാഗ്യത്തിന്റെ പേരിൽ നമ്മൾ അകന്നു പോകരുത്. എപ്പോഴാണ് കണ്ണടയുന്നതെന്നറിയില്ല. വാശിയും വൈരാഗ്യത്തോടു കൂടെ ജീവിക്കുമ്പോ, നാളെ എന്റെ കണ്ണടഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എന്നെ കഫം ചെയ്യേണ്ടത് വൈരാഗ്യത്തോടെ നിന്നവരായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുടിയെല്ലാം പിറക്കുന്ന നേരത്തും കുടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത എന്ന് പൂന്താനത്തിന്റെ കവിതയിൽ നിന്ന് ഞാൻ കടമെടുക്കുകയാണ്. എത്ര അർത്ഥവത്തായ അർത്ഥഗർഭമായ വാക്കുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത. നമ്മുടെ മത്സരം നന്മയ്ക്ക് വേണ്ടിയാകണം, നമ്മുടെ ചിന്തകൾ നന്മയ്ക്ക് വേണ്ടിയാകണം.
ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മർഹൂം മുഹമ്മദ് ഹാജി എന്ന നമ്മുടെ വല്യപ്പയുടെ മക്കൾ എപ്പോഴും നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് കൂടണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് വേണ്ടി തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ഇവിടെ പ്രഭാഷണം ചെയ്യാൻ ആഗ്രഹിച്ചതല്ല. അങ്ങനൊരു മാറ്റർ എന്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടത്തെ പ്രിയപ്പെട്ട പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് ഇവിടത്തെ ദുആക്കാണ് എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരല്പം കുടുംബത്തെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ ഒരുങ്ങിയിട്ട് മാറ്റർ തയ്യാറാക്കിയിട്ടൊന്നും വന്നതല്ല. മാത്രവുമല്ല, രണ്ടാമത്തെ വിഷയം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവർ, അവിടേക്ക് കബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. നിരവധി ആളുകളുണ്ട്, അവരെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഓർക്കുകയാണ്. നമുക്ക് ഓർത്തേ പറ്റൂ, അവരെ നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. അവർ നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചവരാണ്, അവർ നമ്മുടെ കുടുംബത്തിന് വേണ്ടി സംസാരിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, അവർ നമ്മുടെ പ്രയാസങ്ങൾ അറിഞ്ഞവരാണ്, അവർ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരുന്നവരാണ്. അവരിൽ നമുക്കറിയാം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സ്നേഹത്തോട് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ആലിമീങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച, കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച, എന്തെങ്കിലും പ്രയാസം പറയുമ്പോൾ അത് എന്റെ പ്രയാസമാണെന്ന് മനസ്സിലാക്കി എന്നും ഒരു മകനെ പോലെ കണ്ടിരുന്ന, എന്റെ എല്ലാ പ്രശ്നങ്ങളിലും എന്റെ എല്ലാ പ്രയാസങ്ങളിലും കൂടെ നിന്നുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ കുടുംബവുമായി ബന്ധപ്പെടുന്നതിന്റെ തുടക്കത്തിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണല്ലോ ചില കാരണങ്ങൾ ഉണ്ടാകാറുള്ളത്. ഞാൻ 2000 നെടുങ്കണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിക്ക് പോയ സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നൊരു കനൽ പദങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞതായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കാരണം ജീവിതത്തിൽ അതേ യൗവനത്തിന്റെ തിളതിളപ്പുള്ള സമയത്ത്, പ്രസരിപ്പുള്ള സമയത്ത്, നമ്മെ പോലെ ആരോഗ്യത്തോടു കൂടെ നടക്കേണ്ട സമയത്ത് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, അന്ന് നമ്മുടെ നാട്ടിൽ കിഡ്നി എന്ന് പറഞ്ഞ തന്നെ എന്താണെന്ന് ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് വാട്സപ്പ് കൂട്ടായ്മയില്ല, അന്നങ്ങനെ വലിയൊരു ചാരിറ്റികളൊന്നും ഇല്ല, അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത, യൂട്യൂബിന്റെ ഒന്നും കാലമല്ലാത്ത സമയത്ത്, നിരവധി പ്രഭാഷണ വേദികളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ജ്യേഷ്ഠൻ അബ്ദുൽ കരീം എന്ന് പറയുന്ന ജീവിച്ചു കൊതിരിയിടുന്നതിന് മുമ്പ് മണ്ണറയിൽ പോയ സഹോദരൻ, ആ സമയത്താണ് ഞാൻ നെടുങ്കണ്ട എന്ന സ്ഥലത്തെത്തുന്നത്. അവിടെ വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഞാൻ മഗ്‌രിബിന് അവിടെ ഇമാമത്ത് നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ആവട്ടെ, എന്ന് അവിടുത്തെ സ്നേഹനിധിയായ പള്ളിയെ കുറിച്ച് ശ്രദ്ധിക്കുന്ന, മദ്രസയെ കുറിച്ച് ശ്രദ്ധിക്കുന്ന, വർഷങ്ങളോളം പള്ളിയെ ജീവന് തുല്യം സ്നേഹിച്ച ബഹുമാനപ്പെട്ട നെടുങ്കണ്ട ഹമീദ് ഹാജി എന്ന നല്ല മനുഷ്യൻ പറഞ്ഞു, വെള്ളിയാഴ്ച ആവട്ടെ. വെള്ളിയാഴ്ച ദിവസം വന്നു, ഞാൻ പ്രഭാഷണം നടത്തി. അദ്ദേഹം ആദ്യ ഒരു വാക്ക് പറഞ്ഞിരുന്നു, കുടുംബക്കാരാണെങ്കിൽ എടുക്കാൻ താല്പര്യമില്ല, കാരണം കുടുംബക്കാരാകുമ്പോ ചിലപ്പോ ഹക്ക് തുറന്നു പറയേണ്ടി വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്നയാളാണെന്നറിഞ്ഞ് സ്നേഹത്തോടുകൂടെ എന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചുകൊണ്ടുണ്ടായ ബന്ധമാണ് മനസ്സിലാക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ആ സ്നേഹനിധിയായ മനുഷ്യൻ അവസാന സമയം വരെ ആ ബന്ധം നിലനിർത്തുകയും എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടുകയും എന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടുകയും എന്റെ പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു ഉപ്പയുടെ റോളിൽ സാന്ത്വനപ്പെടുത്തുകയും ചെയ്തിരുന്ന നല്ലൊരു മനുഷ്യൻ നെടുങ്കണ്ട ജുമാ മസ്ജിദിന്റെ കടന്നു പോകുമ്പോ ചാരത്ത് മീസാൻ കല്ലിന്റെ താഴെ കിടക്കുന്ന നന്മ നിറഞ്ഞ ആ മനുഷ്യന്റെ കബറിടം അള്ളാഹു നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ടവർക്ക് അത് പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അദ്ദേഹം കഴിഞ്ഞ കുടുംബ സംഗമത്തിൽ ഉള്ള സമയത്ത് ജീവിച്ചിരിപ്പുള്ള മനുഷ്യനാണ്. അതുപോലെ ബഹുമാനപ്പെട്ട CH സലാം ഹാജി, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ രോഗങ്ങൾക്ക് പിറകെ ഓരോ രോഗവും ശരീരത്തെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോഴും വീൽ ചെയറിലൂടെ അതേ വീട് ഈ ഭാഗത്തേക്ക് കടന്നു വന്ന് കുടുംബ സംഗമത്തിന്റെ വേദിയിലേക്ക് സ്ഥലത്തേക്ക് കടന്നു വന്ന്
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് പോലും ലക്ഷക്കണക്കിന് രൂപ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ഈ ബന്ധം നിലനിൽക്കണം. ഈ കുടുംബം തകരുന്നത്, ഈ കുടുംബം ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കണമെന്ന് നല്ല മനസ്സ് വെച്ച പ്രിയപ്പെട്ട സി എച്ച് സലാം ഹാജി എന്ന നല്ല മനുഷ്യന്, അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ ഞാനിപ്പോ ചിന്തിക്കുകയാണ്. പൂവെള്ള വസ്ത്രം ധരിച്ച് എന്നും രോഗിയായി കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ബോഡി ഫ്രഷ് ആണ്. അങ്ങനെ ഒരു ഫ്രഷായ ജീവിതം, പുറത്തും അകത്തും തന്റെ കുടുംബത്തെ ഏറെ സ്നേഹിക്കുകയും തന്റെ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രവാസ ലോകത്ത് പണിയെടുക്കുമ്പോഴും കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ നല്ലൊരു മനുഷ്യൻ. അല്ലാഹുവേ, പടച്ച തമ്പുരാൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല, ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരാണ് മർഹൂം സി എച്ച് ഖാദർ കല്ലൂരാവി, പെട്ടെന്നുള്ള മരണമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിന് വേണ്ടി അങ്ങുമിങ്ങും ഓടിച്ചെന്നിരുന്ന മനുഷ്യൻ, അല്ലാഹുവേ നീ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ മർഹൂം റഷീദ് നെടുങ്കണ്ട, നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്, നമ്മുടെ കുടുംബത്തിലൊരു അതൊരു പുതിയ പിളയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യവും സൗമ്യനായൊരു മനുഷ്യൻ, രോഗം എപ്പോഴാണ് കടന്നു വരുന്നതെന്നറിയില്ല. പ്രയാസപ്പെടുമ്പോ ഈ കുടുംബം നോക്കി നിന്നിട്ടില്ല. ഈ തലമുറയുടെ മെമ്പർമാർ കൂടെ ചേർത്തു, ആ കൂടെ ചേർത്ത് എന്ന് മാത്രമല്ല, പ്രയാസം അനുഭവിക്കുന്ന റഷീദിന്റെ ഓരോ പ്രയാസങ്ങളും തുടച്ചു നീക്കാൻ ഇവിടെ ഇരിക്കുന്ന തലമുറ സംഘത്തിന്റെ പ്രമുഖന്മാരായ ആളുകൾ ഓടിയിരുന്നു. നമുക്കതൊന്നും മറക്കാൻ പറ്റില്ല. പക്ഷെ റബ്ബിന്റെ വിധിയേ നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവേ, പടച്ചവനെ ജീവിച്ചു പുതുതീരുന്നതിന് മുമ്പ് ഖബറിലേക്ക് പോയ ആ നല്ലൊരു മനുഷ്യൻ, അല്ലാഹുവേ നീ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ടി കെ എന്ന മനുഷ്യനും അതേപോലെ തന്നെ നമുക്കറിയാം, അല്ലാഹുവിടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. മർഹമത്ത് സമീറ സിദ്ദീഖ് ചെറുപ്പക്കാരിയായിരുന്നു. അതേ ഉമ്മ എന്ന് വിളിച്ചു കൊതുതീരാത്ത തന്റെ പ്രിയപ്പെട്ട മക്കളെ മുമ്പിൽ നിന്ന് ആ ജനാസ കൊണ്ടുപോയത് ഓർക്കുകയാണ്. ഞാൻ അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല, നമ്മളിവിടെ സന്തോഷിക്കാൻ വന്നവരാണ്. പക്ഷെ ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവേ പടച്ചവനെ ആ മഹദിക്ക് നീ ഷഹീദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ മർഹമത്ത് കുഞ്ഞാമിന മൂലപ്പള്ളി, അല്ലാഹുവേ പടച്ച തമ്പുരാനെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. മർഹമത്ത് നഫീസ, ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ഇത് നമ്മോടൊപ്പം കഴിഞ്ഞ തവണ സംഗമത്തിൽ സംബന്ധിച്ചവരായിരുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എന്നും നമ്മുടെ കുടുംബമായി എന്നും ചേർന്നിരിക്കുകയും എത്രയോ കിലോമീറ്റർ ദൂരെ നിന്നൊരു കല്യാണം ഒരു കോള് ചെയ്താൽ പോലും കൂടെ നിന്നിരുന്ന നമ്മുടെ നേരത്തെ പറഞ്ഞ സലാമിച്ചയുടെ പെങ്ങളുടെ ഭർത്താവ്, വല്ലാത്തൊരു മരണമായിരുന്നു, ചിന്തിക്കേണ്ട മരണമാണ്. തന്റെ വീട്ടിന്റെ അകത്ത് പണികൾ കഴിഞ്ഞ് ജോലിക്കാർക്ക് കാശ് കൊടുത്തപ്പോ തന്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന നെഞ്ചുവേദന അതൊരു മരണത്തിന്റെ വേദനയായി മാറി. നെല്ലിയാടിയിലെ അബ്ദുറഹ്മാൻ മുസ്ലിയാര്, ഞാൻ കർണാടക സ്റ്റേറ്റിൽ വാഴ്ന്ന് പോകുമ്പോ പലപ്പോഴും ആ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പോകാറുള്ളത്. അദ്ദേഹം വിളിക്കും, എന്തേ ഇങ്ങോട്ട് വന്നൂടെ, പലപ്പോഴായി ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടാണ് പല ഭാഗത്തും പ്രഭാഷണത്തിൽ പോയത്. ദേഹത്തിന്റെ മരണം വല്ലാതെ വേദനിപ്പിച്ച മരണമായിരുന്നു. അല്ലാഹുവേ പടച്ച തമ്പുരാനെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ, നീ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോ ഇൻഷാ അല്ലാ ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്തണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം, അഷ്റഫി പാണത്തൂര് എന്ന് നിങ്ങൾ പല വേദികളിലും പല നോട്ടീസുകളിലും പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും. ഈ കുടുംബവുമായിട്ട്, ഈ മർഹൂം മുഹമ്മദ് ഹാജിയുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല രൂപത്തിലുള്ള ബന്ധമാണ് എനിക്കുള്ളത്. നമുക്കറിയാം മർഹൂം കുഞ്ഞാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജിയുടെ പ്രിയപ്പെട്ട മകളാണ് ഏഴാമത്തെ മകളായ ഖദീജ എന്ന പേരുള്ള, അത് നിങ്ങളൊക്കെ ചിലപ്പോ പറയും പാണത്തൂര് എളാമ എന്ന് പറയുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഇല്ലത്തുമ എന്ന് പറയുന്ന ആളുകളുണ്ട്. പലർക്കും ഞാൻ ഈ ബന്ധം എത്ര മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാകാത്ത ആളുകളുണ്ട്. ഖദീജ എന്ന് പറയുന്ന എന്റെ വലിയമ്മ, അധികവും എന്റെ ഉമ്മയുടെ അനുജത്തി,
മറിയളാമ എന്ന് പറയുന്ന കാഞ്ഞങ്ങാടുള്ള വീട്ടിലായിരുന്നു ഒരുപാട് കാലം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. വലിയമ്മ എന്ന് പറയുന്ന ഖദീജ, കൈച്ചുമ്മ എന്ന് പറയുന്ന കൈച്ചളാമ എന്ന് പറയുന്ന അവരുടെ മൂത്ത മകൾ കുഞ്ഞാസിയ എന്നവരുടെ മകനാണ് ഞാന് എന്ന് പറഞ്ഞാൽ കുഞ്ഞാമദ് ഹാജിയുടെ, മുഹമ്മദ് ഹാജിയുടെ പ്രിയപ്പെട്ട മകൾ കൈച്ചുമ്മയുടെ, ഖദീജ എന്നവരുടെ മകൾ കുഞ്ഞാസിയുടെ മകനാണ്. അതാണ് ഞാൻ ഈ സംഘവുമായിട്ടുള്ള ബന്ധം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ആലിമത്തായിരുന്നു. നമുക്കറിയാം ദർസിലൊക്കെ പഠിപ്പിക്കുന്ന അഷ്റു കുത്തുബ് 10 കിതാബ്, അതിലെ ഹദീസുകൾ വളരെ ഈസിയായി പറയുന്ന വല്യമ്മയായിരുന്നു. 5 വക്ത നിസ്കാരത്തിന്റെ കാര്യവും അതിന്റെ സുന്നത്തും അതുപോലെ തന്നെ തഹജ്ജുദും, ശ്വാസം വലിച്ച് വേദനിക്കുമ്പോൾ പോലും സുന്നത്തുകൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ട വല്യമ്മയായിരുന്നു. ഞങ്ങളുടെ ഒരു കുടുംബ സംഗമം, അതേ ഔത്തുമ്മയുടെ ഒരു സംഗമം മുമ്പ് ഇവിടെ വെച്ച സമയത്ത് ആ ഉമ്മ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു, മോനെ പള്ളിയിൽ ആരെങ്കിലും മേൽപ്പിച്ചിട്ടാണോ വന്നത്? ഞാൻ ഇന്നും അത് ഓർക്കുകയാണ്. അവനവർ ചെയ്യുന്ന ഉത്തരവാദിത്വത്തിന്റെ കണിശതയെ കുറിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു തന്ന പ്രിയപ്പെട്ട വല്യമ്മ ഒരു ആലിമത്താണ്. ആ വല്യമ്മയുടെ ഭർത്താവാണ് മുക്രിച്ച എന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഇസ്ലാമതം വിശ്വസിക്കാൻ വേണ്ടി മൂപ്പരുടെ സാന്നിധ്യത്തിലേക്ക് വന്നിട്ട് വിശ്വസിച്ചിരുന്നു. വല്യപ്പയെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വലിയൊരു ആലിമത്തിന്റെ, വലിയൊരു ആലിമിന്റെ ഭാര്യയായിരുന്നു അത് ഈ കാഞ്ഞങ്ങാടുകാരിയായ പ്രിയപ്പെട്ട എന്റെ വല്യമ്മ. നിങ്ങളൊക്കെ സ്നേഹത്തോടെ ഇളയമ്മ എന്ന് വിളിക്കുന്ന പടച്ചാൻ ദീർഘായുസ് കൊടുത്തിരുന്നു. എല്ലാരായിട്ട് നല്ല ബന്ധാണ്, എല്ലാ കുടുംബക്കാരായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു. അള്ളാഹുവേ, പടച്ചവനെ ഇവിടെ കബർ നീ സ്വർഗമാക്കി കൊടുക്കണേ. അല്ല, അവരുടെ മകനാണ് ഞാന്, പ്രിയ അവരുടെ മകളുടെ മകനാണ് ഞാന്. ആ ഒരു ബന്ധമാണ്. മറ്റൊരു ബന്ധം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ നെടുങ്കണ്ടയുമായി ജോലിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ കല്യാണ പ്രായമെത്തി. ആ കല്യാണ സമയത്ത് കല്യാണത്തിന്റെ വിഷയം ബഹുമാനപ്പെട്ട ഹമീദാജി, അള്ളാഹു കബർ സ്വർഗമായി കൊടുക്കണേ, അല്ല, കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ എനിക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കി തരുന്നത് ഈ കുഞ്ഞാമദ് മുഹമ്മദ് ഹാജിയുടെ പ്രിയപ്പെട്ട, മുഹമ്മദ് ഹാജിയുടെ പ്രിയപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന മകളുടെ മകൻ അലിക്കുട്ടി ഹാജിയുടെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അലിക്കുട്ടി ഹാജി കല്യാണം കഴിക്കുന്നത് മുനീറ എന്ന അജ്ജുമ്മ സ്നേഹനിധിയായിരുന്നു. അള്ളാഹുവേ, പടച്ചവനെ കബർ നീ സ്വർഗാക്കി കൊടുക്കണേ. അല്ല, കുടുംബത്തിലെപ്പോഴും സന്തോഷത്തോടുകൂടെ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും നന്മയാർന്ന ജീവിതം നയിച്ചൊരു ഉമ്മയായിരുന്നു ആ ഉമ്മയുടെ മകൾ. അലിക്കുട്ടി ഹാജിയുടെയും അതുപോലെ മുനീറ ഹജ്ജുമ്മയുടെയും മകൾ ഫാത്തിമയെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെ മാത്രമല്ല, അലിക്കുട്ടി ഹാജി എന്ന് പറഞ്ഞാൽ ഇതേ പറഞ്ഞ എന്റെ വല്യുമ്മ, ഈ കൈച്ചളാമ എന്ന് പറയുന്നവരുടെ സഹോദരിയുടെ പിന്നെ ഫാത്തിമ എന്നവരുടെ മകനാണ്. മാത്രമല്ല, മുനീറ ഹജ്ജുമ്മ എന്ന് പറയുന്നത് എന്റെ വല്യുമ്മയുടെ ആങ്ങളയുടെ മകളാണ്. അങ്ങനെ പല രൂപത്തിലുള്ള ബന്ധത്തിലാണ്. ഒന്ന് ഞാൻ ഇവിടുത്തെ ഒരു മെമ്പറാണ്, മറ്റൊന്ന് പുതിയ പിള്ളയാണ്, രണ്ട് രൂപത്തിലുള്ള പുതിയ പിള്ളയാണ്. അങ്ങനെ പല രൂപത്തിലുള്ള ബന്ധം അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ എനിക്ക് എനർജിയുണ്ട്, കൂടുതൽ സന്തോഷമുണ്ട്, കൂടുതൽ ബന്ധമുള്ള ആളാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. പിന്നെ ഇൻഷാല്ലാ പിറകില് എന്റെ കാർന്നവർ കുഞ്ഞാച്ച ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടിപ്ടോപ്പ് മൈദോള എന്റെ ഇളയമ്മയുടെ ഭർത്താവാണ്. അവരൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് ഞാൻ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഖൈറിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ഇതാണ് ഞാനായിട്ടുള്ള ബന്ധം. നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണമെന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ജലീൽ സാഹിബിനെ വേദിയിലേക്ക് സ്നേഹാദരവും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് ആശംസ പ്രഭാഷണത്തിന് വേണ്ടി എൻ പി അബ്ദുസലാം ഹാജി, ഒരു പ്രമുഖനും മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട എൻ പി അബ്ദുസലാം ഹാജിയെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ കോമ്പൗണ്ടിന്റെ അകത്ത് വിവിധങ്ങളായ കുളങ്ങളും അതുപോലെ തന്നെ പുഴകളുമുണ്ട്. മക്കളെ വളരെയധികം സൂക്ഷിക്കണമെന്ന് അറിയിക്കുകയാണ്. കുട്ടികളെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലസതയോടുകൂടി വിടരുത്. കുട്ടികളോട് നേരെ എപ്പോഴും കണ്ണുണ്ടായിരിക്കണം.
അതുകൊണ്ട് പ്രത്യേകം ഉമ്മമാര് ശ്രദ്ധിക്കുക. എം പി അബ്ദുസ്സലാം ഹാജി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അർഷഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളെ തലമുറ സംഘത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി സി എച്ച് അലുക്കുട്ടി ഹാജി സാഹിബിനെ വേദിയിലേക്ക് സ്നേഹാദർവം ക്ഷണിക്കുന്നു. അസ്സലാമലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. സംസാരിക്കാൻ പൊതുവേ കഴിവില്ല, അതിൻ്റെ പുറമേ കുറേ രോഗങ്ങളും എല്ലാം കൊണ്ട് തീരെ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് ടിക്ടോക്ക് മൊയ്തു ഹാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ടിക്ടോക്ക് മൊയ്തു ഹാജി. മർഹും കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജി തലമുറ സംഗമത്തിലെ 11 മക്കളിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള ആയിഷ അരേ എന്ന് പറയുന്ന ആയിഷമ്മയുടെ പൊന്നോമന പുത്രൻ ഇർഷാദ് അരേ, രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുകയാണ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഇന്നത്തെ ഈ മഹത്തായ തലമുറ സംഗമം സീസൺ 2 സംഘാടക സമിതിയുടെ കരുത്തുറ്റ ചെയർമാൻ സമദാജിക്ക, തലമുറ കുടുംബ സഹായ കമ്മിറ്റി ചെയർമാനും ഈ കൂട്ടായ്മയുടെ ശില്പിയുമായ സി എച്ച് ബഷീർ ച, ഈ കൂട്ടായ്മയുടെ കൺവീനറും, ഒരേ സമയം നാട്ടിലും പ്രവാസ ലോകത്തും നമ്മുടെ ഊർജവും ചാലകശക്തിയുമായ എന്നെ പോലുള്ള യുവ തലമുറകൾക്ക് മാതൃകയും അഭിമാനവുമായ നെടുങ്കണ്ട അഷ്റഫ് ഹാജിക്ക, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ കണിച്ചിറ അഷ്റഫ് ച, കമ്മിറ്റി പ്രവർത്തനങ്ങളെ അക്ഷരക്കൂട്ടങ്ങളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റുമായി നാം ഓരോരുത്തരിലേക്കും എത്തിച്ചു തരുന്ന കമ്മിറ്റി കൺവീനർ കൂടിയായ പ്രിയപ്പെട്ട സുലൈമാൻ ച, സ്റ്റേജിലുള്ള മറ്റു സാരഥികളെ, സ്റ്റേജിന് അകത്തും പുറത്തുമായി സന്നിഹിതരായ എൻ്റെ പ്രിയപ്പെട്ട കാർണവന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, സഹോദരങ്ങളെ, പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ 1-2 വർഷമായി നാം എല്ലാവരും ഇടയ്ക്കിടെ കേട്ടും കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് തലമുറ. ഇപ്രാവശ്യം തലമുറ സംഗമം എന്നുള്ളതിൻ്റെ പേര് മാറ്റാൻ ഒരു ശ്രമം നടത്തി നോക്കി. 1-2-4-5 നല്ല പേരുകൾ കിട്ടിയിരുന്നു. ആദ്യമായി അവരോട് ക്ഷമ ചോദിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, തലമുറ സംഗമം സീസൺ 2 എന്നൊരു പേരിന് പഞ്ച് മറ്റൊന്നിനൊന്നും കിട്ടാത്തതുകൊണ്ട് അത് തൽക്കാലം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പെരുന്നാളും നബിദിനമൊക്കെ അറിയുന്നത് പോലെ നമ്മൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് മാത്രമായി അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആഘോഷമായി നമ്മുടെ ഈ കുടുംബ സംഗമം ഇന്ന് മാറിയിരിക്കുകയാണ്. പ്രവാസികളായ ഞങ്ങളും അലൈനിലും ഷാർജയിലും അജ്മാനിലുമൊക്കെയായി 2-3 തവണ സംഗമിക്കുകയുണ്ടായി. വളരെ നല്ല അനുഭവങ്ങളായിരുന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മരുഭൂ പ്രദേശത്തെ വിത്തും വെള്ളവും വളവുമൊക്കെ നൽകി
ഹരിതപൂവാക്കി മാറ്റുന്നത് പോലെ നമ്മുടെ അങ്ങിങ്ങായി ചിതറക്കിടക്കുന്ന കുടുംബാംഗങ്ങളെ ഇന്ന് ഈ കാണും വിധം സ്നേഹത്തിന്റെ, കരുതലിന്റെ, സാഹോദര്യത്തിന്റെ വിത്തുകൾ പാകി ഇടക്കിടെ വെള്ളം നനച്ച് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു. അതിനുവേണ്ടി തുടക്കം കുറിച്ച മഹത് വ്യക്തിയാണ് നമ്മുടെ ബഷീർ ചാ. ബഷീർ ചാന്റെ സ്നേഹവും കരുതലൊക്കെ വളരെ കുട്ടിക്കാലം മുതലേ അനുഭവിച്ചവനാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിന്, എൻ്റെ വീടിൻ്റെ അത്താണിയായിരുന്ന ഞങ്ങളുടെ പിതാവ് ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞപ്പോ, പതറിപ്പോകുമെന്ന ഘട്ടം വന്നപ്പോ ഞങ്ങൾക്ക് ഒരു കൈ സഹായമെന്നോണം ഞങ്ങളുണ്ട്, ഞാനുണ്ട് കൂടെ എന്ന നിലക്ക് എൻ്റെ സഹോദര ജ്യേഷ്ഠനൊരു ഉപജീവന മാർഗം കാണിച്ചു കൊടുത്ത്, അതുപോലെ നമ്മുടെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ പ്രധാന ഘട്ടങ്ങളിലും മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തന്ന ബഷീർ ചാ. അതുപോലെ തന്നെ എൻ്റെയൊക്കെ ഓർമ്മയിൽ നമ്മുടെ കുടുംബവുമായി നല്ല ബന്ധമുലർത്തുന്ന ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഞങ്ങളിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രായാധിക്യത്താൽ വയ്യാതിരുന്നിട്ട് പോലും അരയിലുള്ള ഞങ്ങളെ കുഞ്ഞ കുഞ്ഞനുജത്തിയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്ന കൈച്ചമ്മ, കുഞ്ഞാസിയമ്മ തുരുത്തിയിലെ, അതുപോലെ മുൻകാലങ്ങളിൽ ഒരുപാട് സുലിമാൻ മുസ്ലിയാർ പോലെ, അതിരാഞ്ചാനെ പോലെ, കുഞ്ഞപ്പുൽച്ചാനെ പോലെ ഒരുപാട് പേര് നമ്മുടെ പേരിൽ വിട്ടുപോയിട്ടുണ്ടാവാം. അവരൊക്കെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയവർക്ക് അല്ലാഹു സ്വർഗപൂങ്കാവനം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഇന്ന് ഈ നിലയിലെത്തി നിൽക്കുന്ന ഈ സംവിധാനത്തിൽ നമ്മുടെ അതിന്റെ റിസൾട്ട് എന്നോണം നമുക്ക് ഒരുപാട് വിളവെടുപ്പുകൾ റമദാനിലും അതുപോലെ മറ്റുമായി സഹായധനങ്ങളുടെ രൂപത്തിലും മറ്റുമായി. നമ്മുടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു കട്ടിളവെക്കൽ കർമ്മം നടക്കുകയുണ്ടായി, കുറ്റിയടിക്കൽ കർമ്മം മറ്റൊന്നൊരു ഭാഗത്ത് നടക്കുകയുണ്ടായി. ഇങ്ങനെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ റിസൾട്ട് ഇതൊക്കെ തന്നെയാണ്. അതിനുവേണ്ടി 10-11 വരുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഈ സിസ്റ്റത്തിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ ഇതുപോലൊരു അവസരങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുക എന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതുള്ളവര് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുടുംബവുമായി കൂട്ടായ്മയുമായി സഹവർത്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്റെ കർത്തവ്യം ആശംസ അറിയിക്കുക എന്നാണ് ഈ സംഗമത്തിന് എന്റെ പേരിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി വിദേശത്ത് കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളുടെ, അതുപോലെ നമ്മുടെ എല്ലാ നമ്മുടെ ഈ കുടുംബത്തിന്റെ ചാലകശക്തി എന്ന് പറയാം നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടിയും അവരുടെ പേരിലും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ടിപ്ടോപ്പ് മൊയ്ദ് സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിച്ചോളും. പിന്നീട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അതിമഹത്തായ സെമിനാറിൻ്റെ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷൻ സമദ് സാഹിബ് അവരെ ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ തലമുറ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഷീർ സാഹിബ് അവരെ, മറ്റു ഈ കമ്മിറ്റിക്ക് വേണ്ടി ഈ പരിപാടിക്ക് നല്ല രീതിയിൽ നല്ല ഊഷ്മളമായി സ്വാഗതമരുളിയ നമ്മുടെ അഷ്റഫ് അവരെ, മറ്റു വേദിയിലുള്ള പണ്ഡിതന്മാരെ, തലമുറ കുടുംബത്തിൻ്റെ സാരഥികളെ, സാന്നിധ്യം കൊണ്ട് സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന തലമുറ കുടുംബങ്ങളെ, സഹോദരി സഹോദരിമാരെ, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് തലമുറ കുടുംബം സീസൺ 2 സംഗമത്തിലാണ്. ഇങ്ങനെയുള്ള ഈ കുടുംബം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി നിരവധി പരിശ്രമം അഹോരാത്രി ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ കുറേ
സാരഥികളുണ്ട്, ബഷീർച്ച, സമദ്, സുലൈമാൻ, കുറച്ച് പേർ. ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചതിൻ്റെ ഒരു കാരണമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംഗമം കൂടാനുള്ള ഒരു കാരണമുണ്ടായത്. അള്ളാഹു തആല അവർക്ക് നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബം ബഷീർച്ച നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളും മറ്റും കുറേ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ അസീസ് അസ്രഫി, നമ്മുടെ പ്രഗത്ഭനായ പണ്ഡിതൻ അസീസ് അസ്രഫി നല്ല രീതിയിൽ കുടുംബത്തിൻ്റെ കുറിച്ചും നല്ല രീതിയിൽ വാക്കുകൾ പറഞ്ഞു പറഞ്ഞു തന്നു ഹദീസും ആയത്തുകളും. അതേപോലെ ഉദ്ഘാടനത്തിൽ തന്നെ ബഷീർച്ച നല്ല രീതിയിൽ ആയത്ത് ഓതി കേൾപ്പിച്ചു, അതിൻ്റെ അർത്ഥങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ബഷീർച്ച എല്ലാവർക്കും കാണുന്നില്ലെങ്കിൽ, ഉസ്താൻ പോലും കാണുന്നില്ലെങ്കിലും അയാളെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എൽമുണ്ട്. കാരണം ആയത്തും അദീസും എവിടെ നിന്ന് ചോദിച്ചാലും അത് പറഞ്ഞു തരും. ഞാനും അദ്ദേഹം ഒരു ക്ലാസ്സിൽ 3 കൊല്ലം വരെ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവ് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഗമത്തിൽ നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ തോഫീ തന്ന അള്ളാഹുവിന് ഞാൻ ആദ്യമായി ആസ്വദിക്കുന്നു. അൽഹംദുലില്ല. ഇതുപോലെ ഒരു സംഗമം ഇനിയും കൂടുവാനും നമുക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും സംസാരിക്കാനും കാണുവാനും അള്ളാഹു നമുക്ക് നീണ്ട ദീർഘായുസ്സും ആഫിയത്തിനും തോഫീഖും നൽകട്ടെ. ആമീൻ. കുടുംബബന്ധം വന്നുള്ളത്, ഒരു കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ കുടുംബബന്ധം പുലർത്തി അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹവും ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാക്കുന്നു, ദീർഘായുസ്സും ഉണ്ടാക്കുന്നു. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുടുംബബന്ധം മുറിക്കുന്നവനെ അള്ളാഹു മുറിച്ചു കളയും, അവൻ്റെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് ചെറിയ സമയം തന്നിട്ടുള്ളൂ. കുടുംബബന്ധം പുലർത്തി നല്ല നിലയിൽ ജീവിക്കുവാനും നല്ല നിലയിൽ മരിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആശംസ പ്രഭാഷണത്തിന് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഫാൻസി മുഹമ്മദ് കുഞ്ഞിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കാർന്നവന്മാരും തലമുറ സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരുമായ നേതാക്കളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാഞ്ഞങ്ങാട് മുഹമ്മദ് ആജി തലമുറ സംഗമം, അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ളതാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെ ഒറ്റച്ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട CH ബഷീർ സാഹിബിൻ്റെ തലയിൽ 2 വർഷം മുമ്പ് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആഗ്രഹം, അത് 1.5 വർഷം മുമ്പ് തന്നെ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതതിൻ്റെ 2nd season 2nd season. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് പല കുടുംബസംഗമങ്ങളും ഇവിടെ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അവരൊക്കെ ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് പരസ്പരം പാട്ടുപാടിയും നൃത്തമാടിയും പിരിഞ്ഞു പോകുന്നതാണ് കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു നേതൃത്വവും ഒരു സംഘടനാ രീതിയുമാണ് നമ്മുടെ തലമുറ സംഗമത്തിനുള്ളത്. ഇത് പറയാൻ കാരണം, കാഞ്ഞങ്ങാട്ട് ഒരു പ്രമുഖ കുടുംബം, വളരെ സാമ്പത്തികമായും മറ്റും ഉയർന്ന തലത്തിലുള്ള ആളുകളുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിൽ എൻ്റെ ഉപ്പയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളും അംഗമാണ്. അവർക്ക് സാമ്പത്തികമായും ശാരീരികമായും വളരെയധികം അവശത വന്നപ്പോൾ അതിൻ്റെ ഉത്തരവപ്പെട്ട ആളുടെ ശ്രദ്ധയിൽ
ഞാൻ അവരെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുകയാണ്, അവരുടെ കാര്യത്തിലൊരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടു ദിവസം കൊണ്ട് തീരുമാനം എന്ന് പറഞ്ഞു പോയ വ്യക്തി പിന്നീട് വന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടില്ല എന്നാണ്. പക്ഷേ ഒരു രൂപയുടെ ഫണ്ട് പോലുമില്ലാതെ നീക്കിയിരിപ്പില്ലാതെ ലക്ഷങ്ങളുടെ സഹായങ്ങൾ ചെയ്ത നമ്മുടെ ഈ കാഞ്ഞങ്ങാട് മുഹമ്മദാജി തലമുറ സംഗമം എന്ന കുടുംബം, അതുകൊണ്ടാണ് ഞാൻ നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളത് എന്ന് പറഞ്ഞത്. ഈ കൂടുതലായൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല, കുടുംബത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അത് പിന്നീടുള്ള ഒരു സമയത്താകാം. ഇൻഷാല്ലാ നമുക്ക് ഏവർക്കും ഒത്തൊരുമയോട് കൂടി ഇനിയും മുമ്പോട്ട് പോകാനുള്ള തൗഫീഖ് നാഥം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആശംസപ്രസംഗം നടത്തുന്നതിന് വേണ്ടി അബൂബക്കർ ഓർച്ചയെ ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന മഹൽ വ്യക്തികളെ, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന തലമുറയിലെ കുടുംബാംഗങ്ങളെ, അസ്സലാമു അലൈക്കും. ഈ സംഗമത്തിന് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. തലമുറ സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം ഇനിയും സീസൺ 2 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സീസൺ 3, അതായത് സീസൺ 3, 4, 5 എന്നിങ്ങനെ ഒരുപാട് സീസണുകൾ സംഗമിക്കാനും അതിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആശംസ പ്രസംഗത്തിന് വേണ്ടി എൻ പി മുഹമ്മദ് കുഞ്ഞാച്ചി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ, കൂട്ടായ്മയിൽ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട +2 SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുള്ള മെമൻഡോ ആണ് ഇനി വേദിയിൽ വിതരണം ചെയ്യുന്നത്. അർഹരായ വിദ്യാർത്ഥികളുടെ പേര് വായിക്കാം. +2 ആബിദ സമദ്, ഫാത്തിമ യു എം, SSLC ഹിബ സമദ്, മൻസൂറ. ഈ വിദ്യാർത്ഥികൾ വേദിയുടെ മുമ്പിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നുള്ള മുഴുവൻ ബന്ധുമിത്രാദികളെ എല്ലാവർക്കും ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി ആശംസ അർപ്പിക്കുന്നു. കൂടാതെ എനിക്ക് പറയാനുള്ളത്, ഒരു രണ്ടര വർഷം മുമ്പ് ബഷീർ ചായ ഈ പരിപാടി നമുക്ക് തുടങ്ങണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ മുപ്പറയിൽ എല്ലാ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എല്ലാവരുമായി ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എൻ്റെ ഭാര്യയും ഞാനും കൂടിയാണ് ഇൻഷാല്ലാ അതിന് വേണ്ട നമ്പറും മറ്റും മറിച്ചെല്ലാം ആൾക്കാർക്ക് എടുത്തു കൊടുത്ത് എല്ലാവരും ബന്ധപ്പെടാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാ കഴിഞ്ഞ സീസൺ 1 ഏകദേശം ഒരു 2000 ആൾക്കാരിൽ ഏകദേശം ആൾക്കാരെടുത്തും ഞങ്ങൾക്ക് കുടുംബസമേതം പോയി കണ്ട് എല്ലാവരെയും പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ഇൻഷാല്ലാ എല്ലാത്തിലും പോകാൻ പറ്റിയിട്ടില്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. ഇൻഷാല്ലാ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, ആ കുളത്തിൻ്റെ ഭാഗത്ത് കുട്ടികൾ പോകുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കുടുംബാംഗത്തിലെ മെമ്പർമാർ, അതായത് യുവാക്കൾ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. വലണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അതിൻ്റെ ഇടയിൽ കൂടി കടന്നുപോയി, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു അപകടം വരുത്തും. ഇൻഷാല്ലാ എല്ലാവരും സൂക്ഷിക്കുക. നമ്മുടെ ഈ കുടുംബാംഗത്തിലുള്ള മുതിർന്നവർ, അതായത് ചെറുപ്പക്കാർ, വലണ്ടിയർമാർ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇനി ഈ വേദിയിൽ വെച്ച് നടക്കാനിരിക്കുന്നത്
ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള മെമെൻഡോ വിതരണമാണ്. അതിനുവേണ്ടി പ്ലസ് ടുവിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആബിദ സമദ്, ഫാത്തിമ യു എം, അതുപോലെ SSLC വിജയികളായ ഹിബ സമദ് മൻസൂർ എന്ന വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കുടുംബ സംഗമത്തിലെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട തലമുറ സംഗമത്തിലെ സെക്രട്ടറി എം സുലൈമാൻ സാഹിബ് അവർക്കാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അർഹരായ വിദ്യാർത്ഥികളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി വേദിയിൽ നൽകുന്നത് പ്ലസ് ടു വിഭാഗത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആബിദ സമദിനെ ഈ വേദിയിലേക്ക് സ്നേഹാദർവം ക്ഷണിക്കുകയാണ്. ഹലോ ചിക്ക്, ഹലോ ചിക്ക്. പ്ലസ് ടു വിഭാഗത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആബിദ സമദ്, അദ്ദേഹത്തിന് നമ്മുടെ സംഗമത്തിന്റെ കർമ്മധീരനായ സെക്രട്ടറി എം സുലൈമാൻ സാഹിബ് അവരുകൾ മെമെൻഡോ നൽകുന്നു. അല്ലാഹു അക്ബർ. ഒന്നെല്ലാരും ചുറ്റുപാട് നിൽക്ക. ഇൻഷാല്ലാ ഇനിയും കുടുംബ സംഗമം സീസൺ 3 അതുപോലെ നടക്കാനുണ്ട്. ഇൻഷാല്ലാ അതിലൊക്കെ ഇതിനേക്കാളും നല്ല സമ്മാനങ്ങളുമായിട്ടായിരിക്കും ഇനി ഈ കുടുംബ സംഗമം കൂടിച്ചേരുക എന്നുകൂടി അറിയിക്കുകയാണ്. ഒരു മെമ്മൻഡോയിൽ ഒതുക്കാതെ ജീവിതകാലം ഓർത്തു വെക്കാനുള്ള സമ്മാനങ്ങളുമായിട്ടായിരിക്കും ഈ കുടുംബ സംഗമം കടന്നു വരിക. അടുത്തത് പ്ലസ് ടു വിഭാഗത്തിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫാത്തിമ ഇയം വിദ്യാർത്ഥിനിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്, പ്ലസ് ടുവിലും അതുപോലെ തന്നെ SSLC. SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ ഹിബ സമദ്, ഹിബ സമദ്. നെക്സ്റ്റ് മൻസൂറ, SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ മൻസൂറ. ഈ മഹത്തായ തലമുറ സംഗമത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഈ ഉദ്ഘാടന സെക്ഷനിലെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സുലൈമാൻ ഖാൻ ഈ വേദിയിലേക്ക് സ്നേഹാദർവം ക്ഷണിക്കുകയാണ്. പൊതുയോഗത്തിൻ്റെ ആദ്യ സെഷൻ ഇവിടെ തീരുകയാണ്. ഇനിയാണ് നമ്മൾക്ക് പരിചയപ്പെടുത്താനുള്ള വേദി ഉണ്ടാവുന്നത്. ഈ ഫസ്റ്റ് സെഷനിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്ന
ഒരു ബാധ്യത മാത്രമേ എനിക്കുള്ളൂ. ഇൻഷാല്ല അടുത്ത പരിപാടി കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തൽ ചടങ്ങാണ്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിക്കുക. പിന്നീട് വലപ്പോൾ കുറേ പരിപാടികളുണ്ട് വൈകുന്നേരം വരെ. കുട്ടികളുടെ പാട്ടും മറ്റെല്ലാം ഉണ്ട്. ആരും പോവരുത് ഇൻഷാല്ല. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച നമ്മുടെ പ്രഗത്ഭനായ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സമ്മതി നെടുങ്കണ്ട, സ്വാഗതമാശംസിച്ച നമ്മുടെ അഷ്റഫാജി, ബാക്കിയുള്ള എല്ലാ പ്രമുഖ വ്യക്തികൾക്കും ഈ സംഘടനയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. നമ്മുടെ കുടുംബ സംഗമത്തിലെ ഉദ്ഘാടന സെക്ഷൻ സമാപിച്ചതായി അറിയിക്കുന്നു. ഇനി വേദിയിൽ നടക്കാനിരിക്കുന്ന പരിപാടികൾ ഇൻഷാല്ലാ ളുഹ്ര നമസ്കാരത്തിന് ശേഷവും ഭക്ഷണത്തിന് ശേഷവും കൃത്യം 2 മണിക്ക് തന്നെ ഈ വേദിയിൽ വെച്ച് നടക്കും. 2 മണിക്ക് ആദ്യമായി വേദിയിൽ നടക്കുന്നത് കുടുംബത്തെ പരിചയപ്പെടുത്തലാണ്. ഓരോരാളെ വ്യക്തികളെയും ക്ഷണിക്കുമ്പോൾ അവരുടെ കുടുംബത്തിനെ പരിചയപ്പെടുത്തുക, ഇതായിരിക്കും നടക്കുക. അതിനുശേഷം മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. താൽക്കാലികമായി ഒരു 2 മണി വരെ ബ്രേക്ക് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സംഗമത്തിന് സഹായിച്ച വ്യക്തിത്വങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാവർക്കും 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ ഇഹത്തിലും പരത്തിലും റഹ്മത്തും ബർക്കത്തും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മർഹൂം നെടുങ്കണ്ട ഹമീദ് ഹാജിയുടെ കുടുംബാംഗങ്ങളാണ്. ആ ഭക്ഷണം എല്ലാവരും കഴിക്കുകയും അല്ലാഹു തആല നമ്മളിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറിൽ അതിന്റെ പ്രതിഫലം എത്തിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഇന്ന് ഈ വേദി ഒരുക്കി തന്നിട്ടുള്ള ചിത്ര ഡിന്നർ സെറ്റ് ശബ്ദവും വെളിച്ചവും വളരെ മനോഹരമായി ഏർപ്പെടുത്തി തന്ന ചിത്ര ഡിന്നർ സെറ്റിനും 1000 നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.